ചേച്ചി, പട്ടണത്തിലുള്ള എന്റെ സുഹൃത്തുക്കൾക്ക് ഇമെയിൽ അക്കൗണ്ട് ഉണ്ട്. എനിക്ക് കൂടി ഒന്നുണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നു. എനിക്കും ഒരു മെയിൽ അക്കൗണ്ട് തുറക്കാൻ സാധിക്കുമോ? തീർച്ചയായും രോഹൻ, വിവിധ ഇമെയിൽ സേവനങ്ങളിലൂടെ നിങ്ങൾക്കും ഒരു ഇമെയിൽ അക്കൗണ്ട് തുറക്കാൻ സാധിക്കും. ചേച്ചി, പക്ഷെ എങ്ങനെ? എനിക്ക് ഇമെയിലിനെ കുറിച്ച് ഒന്നും അറിയില്ലല്ലോ. ഓക്കെ, ഒരു ഇമെയിൽ സേവനം ഉപയോഗിച്ച് അക്കൗണ്ട് തുറക്കുന്നത് എങ്ങനെയെന്ന് ഞാൻ കാണിച്ചു തരാം. മഹത്തരം തന്നെ ചേച്ചി. ഇന്റർനെറ്റിൽ മെസ്സേജുകൾ കൈമാറ്റം ചെയ്യാനുള്ള ഒരു വഴിയാണ് ഇമെയിൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക് മെയിൽ. ഒരു ഇമെയിലിന് വിവിധ ഭാഗങ്ങളുണ്ട്. സ്വീകർത്താവിന്റെ ഫീൽഡ്, വിഷയം, മെസ്സേജ് എഴുതാനുള്ള സ്ഥലം. ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ഇമെയിൽ അക്കൗണ്ട് ഉണ്ടായിരിക്കണം. ജിമെയിൽ, യാഹു, ഹോട്ട്മെയിൽ എന്നിവ പോലുള്ള ധാരാളം വെബ് അധിഷ്ഠിത സൌജന്യ ഇമെയിൽ സേവനങ്ങൾ ലഭ്യമാണ്. ഈ വെബ്സൈറ്റുകളിൽ ഏതെങ്കിലും ഒന്നിലോ എല്ലാത്തിലുമോ നിങ്ങൾക്ക് നിങ്ങളുടെ ഇമെയിൽ അക്കൗണ്ട് സൃഷ്ടിക്കാവുന്നതാണ്. ഒരു ഇമെയിൽ അക്കൗണ്ട് തുറക്കുന്നതിനു വേണ്ടി ആദ്യം ഒരു വെബ് ബ്രൌസർ തുറക്കുക. ഇപ്പോൾ www.gmail.com എന്ന് അഡ്രസ് ബാറിൽ ടൈപ്പ് ചെയ്യുക. പോവുക എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക അല്ലെങ്കിൽ എന്റർ അമർത്തുക. അത് കഴിഞ്ഞ് അക്കൌണ്ട് സൃഷ്ടിക്കുക എന്ന ഇനത്തിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഓൺലൈൻ രജിസ്ട്രേഷൻ ഫോം പൂരിപ്പിക്കുക. എന്നിട്ട് നെക്സ്റ്റ്, അടുത്തത് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. പിന്നീട് തുടരുക എന്നതിൽ ക്ലിക്ക് ചെയ്ത് ജിമെയിലിലേക്ക് പോവുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇമെയിൽ അക്കൗണ്ട് ഉപയോഗിക്കാം. നിങ്ങളുടെ ഇമെയിൽ ലഭിക്കുന്നതിനു വേണ്ടി സൈൻ ഇൻ ചെയ്യണം. ഇതിനു വേണ്ടി ജിമെയിൽ ഹോം പേജിൽ പോയ ശേഷം വലതുവശത്ത് കാണുന്ന സ്ക്രീനിൽ നിങ്ങളുടെ ഉപയോക്തൃനാമം ടൈപ്പ് ചെയ്ത ശേഷം പാസ്വേഡ് കൊടുക്കുക. പിന്നെ താഴെയുള്ള സൈൻ ഇൻ എന്ന ഇനത്തിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങളുടെ അക്കൗണ്ട് പേജ് കാണാൻ സാധിക്കും. ഇൻബോക്സ്, നക്ഷത്ര ചിഹ്നമായവ, പ്രധാനപ്പെട്ടവ, അയച്ച മെയിലുകൾ, ഡ്രാഫ്റ്റ്, പുതിയത് എന്നിങ്ങനെ വിവിധ ലിങ്കുകൾ പേജിലുണ്ട്. ഈ ലിങ്കുകളിൽ ബന്ധപ്പെട്ട ഇമെയിൽ ഇനങ്ങൾ അടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ സ്വീകരിക്കുന്ന എല്ലാ മെയിലുകളും ഇൻബോക്സിൽ ആണുള്ളത്. ഇൻബോക്സിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ സ്വീകരിച്ച മെയിലുകൾ കാണാവുന്നതാണ്. ഓൺലൈനിൽ ഉള്ള സുഹൃത്തുക്കളുമായി നിങ്ങൾക്ക് ചാറ്റ് ചെയ്യാനും കഴിയും. വലതുവശത്ത് നിങ്ങൾ സ്വീകരിച്ച ഇമെയിലുകൾ എല്ലാം കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണുവാൻ വേണ്ടി മെയിലുകൾ തുറക്കപ്പെടും. ഒരു ഇമെയിൽ അയച്ച ആൾക്ക് മറുപടി നൽകാൻ ഇമെയിലിന്റെ വലതുവശത്തുള്ള അമ്പടയാളം ക്ലിക്ക് ചെയ്ത ശേഷം മറുപടി എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ടു എന്ന സ്ഥലത്ത് സ്വീകർത്താവിന്റെ ഇമെയിൽ ഐഡിയോട് കൂടിയുള്ള മറുപടി ബോക്സ് തുറക്കപ്പെടും. മെസ്സേജ് ടെക്സ്റ്റ് സ്ഥലത്ത് നിങ്ങളുടെ റിപ്ലൈ ടൈപ്പ് ചെയ്ത ശേഷം മുകളിലുള്ള അയയ്ക്കുക എന്ന ഇനത്തിൽ ക്ലിക്ക് ചെയ്ത് ഇമെയിൽ അയക്കാവുന്നതാണ്. ചേച്ചി, എങ്ങനെയാണ് ഞാൻ എന്റെ സുഹൃത്തുക്കൾക്ക് മെയിൽ അയക്കുക? അത് വളരെ എളുപ്പമാണ്. ഈ സ്റ്റെപ്പുകൾ പിന്തുടരുക. ആദ്യം കമ്പോസ് അഥവാ പുതിയത് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ടു എന്ന സ്ഥലത്ത് മെയിൽ അയക്കേണ്ട ആളുടെ ഇമെയിൽ ഐഡി ടൈപ്പ് ചെയ്യുക. ടു എന്ന സ്ഥലത്ത് ഒന്നിലധികം ആളുകളുടെ ഇമെയിൽ ഐഡികൾ അർദ്ധവിരാമത്തോടെ നൽകിയാൽ ഒന്നിലധികം ആളുകൾക്ക് ഇമെയിൽ അയക്കാൻ സാധിക്കും. ഇപ്പോൾ വിഷയം എന്ന സ്ഥലത്ത് നിങ്ങളുടെ സന്ദേശത്തിന്റെ വിഷയം ടൈപ്പ് ചെയ്യുക. അത് കഴിഞ്ഞ് മെസ്സേജ് ഏരിയയിൽ നിങ്ങളുടെ സന്ദേശം ടൈപ്പ് ചെയ്യുക. വിഷയം എന്ന ബോക്സിന്റെ താഴെയായി കാണുന്ന ഫയൽ അറ്റാച്ച് ചെയ്യുക, ബന്ധിപ്പിക്കുക എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഡോക്യുമെന്റുകളും ചിത്രങ്ങളും നിങ്ങളുടെ സന്ദേശത്തിനോടൊപ്പം അയക്കാവുന്നതാണ്. മെസ്സേജ് ഏരിയയുടെ മുകളിലായി കാണുന്ന ഫോർമാറ്റിംഗ് ബട്ടണുകൾ ഉപയോഗിച്ച് നിങ്ങളുടെ സന്ദേശത്തിനെ ഫോർമാറ്റ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് അയക്കുക എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് അയക്കാവുന്നതാണ്. അയച്ച മെയിൽ എന്ന ഫോൾഡറിൽ വിജയകരമായി അയക്കപ്പെട്ട എല്ലാ മെയിലുകളും സൂക്ഷിച്ചിരിക്കുന്നു.
നിങ്ങളുടെ അപൂർണമായ മെയിലുകൾ ഡ്രാഫ്റ്റ് എന്ന ഫോൾഡറിൽ സൂക്ഷിച്ചിരിക്കുന്നു. ഈ ഡ്രാഫ്റ്റുകൾ നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും പൂർത്തിയാക്കി അയക്കാൻ സാധിക്കും. പുതിയ ഒരു സന്ദേശം എഴുതാൻ വേണ്ടി പുതിയത് അഥവാ കമ്പോസ് എന്ന ഇനത്തിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ടു എന്ന ബോക്സിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ സന്ദേശം അയക്കാൻ ആഗ്രഹിക്കുന്ന ആളുടെ ഇമെയിൽ ഐഡി ടൈപ്പ് ചെയ്യുക. നിങ്ങളുടെ സന്ദേശത്തിന്റെ ഒരു പകർപ്പ് മറ്റൊരാൾക്ക് കൂടി അയക്കാൻ ആ ആളുടെ ഇമെയിൽ ഐഡി സി ബോക്സിൽ ടൈപ്പ് ചെയ്യുക. കാർബൺ കോപ്പി എന്നതിന്റെ ചുരുക്കെഴുത്താണ് സി. ഇനി നിങ്ങളുടെ സന്ദേശത്തിന്റെ ഹ്രസ്വതലക്കെട്ട് വിഷയം എന്ന ബോക്സിൽ ടൈപ്പ് ചെയ്യുക. പിന്നീട് വിഷയം ബോക്സിന് താഴെയുള്ള ഒഴിഞ്ഞ സ്ഥലത്ത് ക്ലിക്ക് ചെയ്യുക. ഈ സ്ഥലത്താണ് നിങ്ങൾക്ക് നിങ്ങളുടെ മെസ്സേജ് ടൈപ്പ് ചെയ്യാൻ സാധിക്കുന്നത്. ഇപ്പോ എന്റെ സുഹൃത്തിൽ നിന്നുമുള്ള ഒരു മെയിലിന് മറുപടി നൽകാൻ ഞാൻ എന്ത് ചെയ്യണം? ഇമെയിലിന് മറുപടി നൽകാനുള്ള സ്റ്റെപ്പുകൾ ഇവയാണ്. ആദ്യം സന്ദേശം അഥവാ മെയിൽ തിരഞ്ഞെടുക്കുക, എന്നിട്ട് മറുപടിയിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ കമ്പോസ് പേജിലേക്ക് നിർദ്ദേശിക്കപ്പെടും. അയക്കേണ്ട ആളുടെ ഇമെയിൽ അഡ്രസ്സും വിഷയവും ആദ്യമേ തന്നെ ഫിൽ ചെയ്യപ്പെട്ടിരിക്കും. വിഷയം ബോക്സിന്റെ താഴെയുള്ള സ്ഥലത്ത് ക്ലിക്ക് ചെയ്യുക. സന്ദേശം ടൈപ്പ് ചെയ്യുക. നിങ്ങളുടെ സന്ദേശം ഡ്രാഫ്റ്റായി സൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഡ്രാഫ്റ്റ് സൂക്ഷിക്കുക അഥവാ ഇപ്പോൾ സൂക്ഷിക്കുക എന്ന ഇനത്തിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അയക്കുക എന്ന ഇനത്തിൽ ക്ലിക്ക് ചെയ്ത് അയക്കാവുന്നതാണ്. നിങ്ങളുടെ ഇമെയിൽ സന്ദേശത്തോടൊപ്പം അറ്റാച്ച് ചെയ്ത് ചിത്രങ്ങളോ ഡോക്യുമെന്റോ അയക്കാം. കമ്പോസ് പേജിന് താഴെയായി കാണുന്ന ഫയൽ അറ്റാച്ച് ചെയ്യുക അഥവാ ബന്ധിപ്പിക്കുക എന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന ഫോൾഡറിൽ നിന്നും നിങ്ങളോട് ഫയലുകൾ തിരഞ്ഞെടുക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു പുതിയ വിൻഡോ തുറക്കപ്പെടും. ബ്രൌസ് ചെയ്ത് അറ്റാച്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഫയലിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഓപ്പൺ തുറക്കുക എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അറ്റാച്ച് ചെയ്യപ്പെട്ട ഫയൽ വിഷയം ബോക്സിന് താഴെ കാണാം. എന്നിട്ട് അയക്കുക എന്നതിൽ ക്ലിക്ക് ചെയ്ത് സന്ദേശം അയക്കുക. ഒരു മെസ്സേജോ ഒന്നിലധികം മെസ്സേജുകളോ ഇല്ലാതാക്കാൻ ഇൻബോക്സിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇല്ലാതാക്കേണ്ട സന്ദേശങ്ങളുടെ അടുത്തായി കാണുന്ന ചെക്ക് ബോക്സിൽ ക്ലിക്ക് ചെയ്ത ശേഷം പേജിന്റെ മുകളിലായി കാണുന്ന ഇല്ലാതാക്കുക എന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ആദ്യം ഇമെയിൽ അക്കൌണ്ടിന്റെ വലതുവശത്തായുള്ള സൈൻ ഔട്ട് എന്ന ലിങ്ക് കണ്ടുപിടിക്കുക. സൈൻ ഔട്ടിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഇമെയിൽ അക്കൌണ്ടിൽ നിന്നും പുറത്തുകടക്കാം. നിങ്ങൾ സ്വീകരിച്ച മെയിലിന് റിപ്ലൈ നൽകാനായി മറുപടി എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. നിങ്ങൾ സ്വീകരിച്ച മെയിലിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള എല്ലാ ഇമെയിൽ ഐഡികൾക്കും മറുപടി നൽകാൻ എല്ലാവർക്കും മറുപടി നൽകുക എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ഒരാളുടെ ഇമെയിൽ ഐഡി ഒരു സ്ഥലത്തും പരാമർശിക്കപ്പെടാത്തപ്പോൾ അയാൾക്ക് ഒരു പ്രത്യേക മെയിൽ അയക്കാൻ വേണ്ടി ഫോർവേഡ് ബട്ടൺ ഉപയോഗിക്കുക. ഇമെയിൽ ഐഡി ടൈപ്പ് ചെയ്ത ശേഷം അയക്കുക എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നീ നിന്റെ അക്കൌണ്ടിൽ ലോഗിൻ ചെയ്തു, ഒരു ഇമെയിൽ എഴുതി ഒരു ഫോട്ടോ അറ്റാച്ച് ചെയ്ത മെയിൽ നിന്റെ സുഹൃത്തിന് അയക്കുന്നത് എനിക്ക് കാണണം. തനിയെ ചെയ്ത് നോക്കാൻ എനിക്കും താല്പര്യമാണ്. സ്റ്റെപ്പ് ഒന്ന്, ജിമെയിൽ ഹോം പേജിൽ നിങ്ങളുടെ ഇമെയിൽ ഐഡിയും പാസ്വേഡും നൽകി പ്രവേശിക്കുക അഥവാ സൈൻ ഇൻ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. സ്റ്റെപ്പ് രണ്ട്, കമ്പോസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. പുതിയ സന്ദേശം എഴുതാനുള്ള വിൻഡോ കാണപ്പെടും. സ്റ്റെപ്പ് മൂന്ന്, നിങ്ങളുടെ സുഹൃത്തിന്റെ ഇമെയിൽ ഐഡി ടു എന്ന ഫീൽഡിൽ ടൈപ്പ് ചെയ്യുക. സ്റ്റെപ്പ് നാല്, വിഷയം എന്ന ഫീൽഡിൽ നിങ്ങളുടെ സന്ദേശത്തിന്റെ വിഷയം ടൈപ്പ് ചെയ്യുക. സ്റ്റെപ്പ് അഞ്ച്, ചിത്രം അറ്റാച്ച് ചെയ്യണമെങ്കിൽ ഫയൽ അറ്റാച്ച് ചെയ്യുക എന്നതിൽ ക്ലിക്ക് ചെയ്യുക. സ്റ്റെപ്പ് ആറ്, ഒരു പുതിയ വിൻഡോ തുറക്കപ്പെടും. അതിൽ നിന്നും ചിത്രം തിരഞ്ഞെടുത്ത ശേഷം തുറക്കുക എന്നതിൽ ക്ലിക്ക് ചെയ്യുക. സ്റ്റെപ്പ് ഏഴ്, സന്ദേശം ടൈപ്പ് ചെയ്യുന്ന ബോക്സിൽ നിങ്ങളുടെ സന്ദേശം ടൈപ്പ് ചെയ്യുക. സ്റ്റെപ്പ് എട്ട്, അയക്കുക ബട്ടൺ അമർത്തി ഇമെയിൽ അയക്കാം. ഇന്റർനെറ്റ് ഉപയോഗിക്കാൻ കഴിയുന്ന വിവിധ രസകരമായ വഴികളുണ്ട്. നിങ്ങൾക്ക് വോയിസ് മെയിൽ അയക്കാനും അല്ലെങ്കിൽ ഇന്റർനെറ്റ് മൊബൈൽ ഫോൺ പോലെ ഉപയോഗിക്കാനും സാധിക്കും. അതെയോ ചേച്ചി,
വാവ്, അത് വളരെ ആശ്ചര്യകരമാണ്. അതെ രോഹൻ, ഇന്റർനെറ്റിൽ ഫോൺ ചെയ്യാനുള്ള സേവനങ്ങൾ ലഭ്യമാണ്. അതിൽ ചിലതിനെ കുറിച്ച് പറയാമോ? തീർച്ചയായും, അങ്ങനെയുള്ള സേവനങ്ങളെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. ഇന്റർനെറ്റ് ഫോൺ സേവനങ്ങൾക്ക് ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യയാണ് വോയിസ് ഓവർ ഇന്റർനെറ്റ് പ്രോട്ടോകോൾ. VOIP സേവനദാതാവും കമ്പ്യൂട്ടർ ഓഡിയോ സിസ്റ്റവും ഉപയോഗിച്ച് VOIP വഴി ഇന്റർനെറ്റ് കോളുകൾ ചെയ്യാം. പരമ്പരാഗത ദീർഘദൂര ടെലിഫോൺ കോളുകളെ അപേക്ഷിച്ച് ഗണ്യമായ കുറഞ്ഞ ചെലവിൽ VOIP കോളുകൾ പ്രദാനം ചെയ്യുന്നു. VOIPക്കു പ്രധാന ഉദാഹരണമാണ് സ്കൈപ്പ്. എങ്ങനെയാണ് സ്കൈപ്പ് ഡൌൺലോഡ് ചെയ്യുന്നതെന്നും ഇൻസ്റ്റാൾ ചെയ്യുന്നതെന്നും പഠിക്കാം. ലോകത്തെവിടെയുള്ള ആളിനോടും ഇന്റർനെറ്റ് വഴി സൌജന്യമായി സംസാരിക്കാൻ അനുവദിക്കുന്ന ആശയവിനിമയ ഉപകരണമാണ് സ്കൈപ്പ്. നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ നിന്നോ ലാപ്ടോപ്പിൽ നിന്നോ മറ്റ് സ്കൈപ്പ് ഉപഭോക്താക്കളെ സൌജന്യമായി വിളിക്കാം. ലാൻഡ് ലൈനിലേക്കോ മൊബൈൽ ഫോണിലേക്കോ വിളിക്കണമെങ്കിൽ ഫീസ് കൊടുക്കണം. സ്കൈപ്പിന് ഇൻസ്റ്റന്റ് മെസ്സേജിംഗ്, ഫയൽ ട്രാൻസ്ഫർ, വോയിസ് കോളുകൾ, വീഡിയോ കോളുകൾ എന്നീ സവിശേഷതകൾ ഉണ്ട്. ആദ്യം സ്റ്റാർട്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഇന്റർനെറ്റ് എക്സ്പ്ലോറർ ക്ലിക്ക് ചെയ്യുക. ഇന്റർനെറ്റ് എക്സ്പ്ലോറർ തുറന്ന ശേഷം www.skype.com എന്ന് അഡ്രസ് ബാറിൽ ടൈപ്പ് ചെയ്യുക. ഇപ്പോൾ പോവുക എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുകയോ എന്റർ അമർത്തുകയോ ചെയ്യുക. സ്കൈപ്പ് ഹോം പേജ് തുറക്കപ്പെടും. എന്നിട്ട് ഡൌൺലോഡ് ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഡിവൈസ് എന്നതിൽ കമ്പ്യൂട്ടർ സ്ഥിരമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കും. എന്നിട്ട് ഗെറ്റ് സ്കൈപ്പ് ഫോർ വിൻഡോസ് ഡെസ്ക്ടോപ്പ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. സ്കൈപ്പ് സെറ്റപ്പ് .exe എന്ന സെറ്റപ്പ് കാണുമ്പോൾ സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ കമ്പ്യൂട്ടറിലെ ഉചിതമായ സ്ഥലത്ത് ഫയൽ സൂക്ഷിക്കുക. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി സെറ്റപ്പ് ഫയൽ സൂക്ഷിച്ചിരിക്കുന്നിടത്ത് പോയി സ്കൈപ്പ് സെറ്റപ്പ് .exe എന്ന ഫയലിൽ രണ്ട് തവണ തുടർച്ചയായി ക്ലിക്ക് ചെയ്യുക. ഫയൽ സുരക്ഷയെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് പ്രത്യക്ഷപ്പെടും. അത് തുറക്കുക. പിന്നീട് റൺ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഇൻസ്റ്റാളേഷൻ തുടങ്ങാം. ഇപ്പോൾ ഡ്രോപ്പ് ഡൗൺ മെനുവിൽ നിന്ന് ഇംഗ്ലീഷ് ഭാഷയായി തിരഞ്ഞെടുക്കുക. എന്നിട്ട് ഐ അഗ്രി നെക്സ്റ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സ്കൈപ്പ് ഇൻസ്റ്റാളേഷൻ തുടങ്ങും. ഇൻസ്റ്റാളേഷൻ കഴിയുന്നതുവരെ കാത്തിരിക്കുക. ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞ ശേഷം ക്രിയേറ്റ് ആൻ അക്കൌണ്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. സൈനപ്പ് വെബ് പേജ് തുറക്കപ്പെടും. ഇപ്പോൾ ആവശ്യമായ വിവരങ്ങൾ നൽകി രജിസ്ട്രേഷൻ ഫോം പൂരിപ്പിക്കുക. ബോക്സിൽ കാണിച്ചിരിക്കുന്ന സുരക്ഷാ വാക്കുകൾ ടൈപ്പ് ചെയ്ത് ഐ അഗ്രി കണ്ടിന്യൂ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ സ്കൈപ്പ് അക്കൌണ്ട് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ സ്കൈപ്പ് ഉപയോഗിച്ച് എങ്ങനെയാണ് കോൺടാക്റ്റുകളുമായി ആശയവിനിമയം നടത്തുന്നതെന്ന് ഞാൻ പഠിപ്പിക്കാം. ശരി, ദയവായി അങ്ങനെ ചെയ്യൂ. ഇത് വളരെ രസകരമാണ്. സ്കൈപ്പ് തുടങ്ങാൻ വേണ്ടി നിങ്ങളുടെ സ്കൈപ്പ് പേരും പാസ്വേഡും നൽകിയ ശേഷം സൈൻ മീ ഇൻ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ കോൺടാക്ട് സ്കൈപ്പിൽ ചേർക്കണം. കോൺടാക്ട് മെനുവിൽ നിന്നും കോൺടാക്ട് ചേർക്കുക തിരഞ്ഞെടുക്കുക. എന്നിട്ട് സ്കൈപ്പ് ഡയറക്ടറി തിരഞ്ഞെടുക്കുക. നിങ്ങൾ ചേർക്കാൻ ആഗ്രഹിക്കുന്ന ആളുടെ വിവരങ്ങൾ നൽകുക. ഇമെയിൽ, ഫോൺ നമ്പർ, പേര്, സ്കൈപ്പ് പേര് എന്നിവ ചോദിക്കപ്പെടും. കോൺടാക്ട് തിരഞ്ഞതിനു ശേഷം ചേർക്കുക എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കോൺടാക്ട് ചേർക്കാം. ഒരു കോൺടാക്ട് അഭ്യർത്ഥന ബോക്സ് പ്രത്യക്ഷമാകും. അഭ്യർത്ഥന അയയ്ക്കുക എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അഭ്യർത്ഥന സ്വീകരിക്കപ്പെട്ടു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ പേര് നിങ്ങളുടെ കോൺടാക്ട് ലിസ്റ്റിൽ കാണപ്പെടും. ഓൺലൈനിലുള്ള കോൺടാക്ട് തിരഞ്ഞെടുത്ത് അവരുമായി ആശയവിനിമയം നടത്താം. കോൺടാക്റ്റുകളുടെ അരികത്തായി കാണുന്ന പച്ച ടിക് സൂചിപ്പിക്കുന്നത് ആ കോൺടാക്ട് ഓൺലൈൻ ആണെന്നാണ്. കോൺടാക്ട് ടാബിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ചാറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയുടെ പേരിൽ ക്ലിക്ക് ചെയ്യുക. വ്യക്തിയുടെ പേരോടുകൂടിയ ചാറ്റ് വിൻഡോ പ്രത്യക്ഷപ്പെടും. ചാറ്റ് ബോക്സിൽ കഴ്സർ വച്ച്
നിങ്ങളുടെ സന്ദേശം ടൈപ്പ് ചെയ്യുക. അയയ്ക്കുക അഥവാ സെൻഡ് എന്നതിൽ ക്ലിക്ക് ചെയ്തോ എന്റർ കീ അമർത്തിയോ നിങ്ങളുടെ സന്ദേശം അയയ്ക്കാം. വോയിസ് കോൾ ചെയ്യാൻ വേണ്ടി കോൾ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ കോൺടാക്ട് കോൾ സ്വീകരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ വ്യക്തിയോട് സംസാരിക്കാൻ സാധിക്കും. കോൾ അവസാനിപ്പിക്കാൻ വേണ്ടി എൻഡ് കോൾ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഒരു വെബ് ക്യാമറ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ കോൾ ചെയ്യാൻ സാധിക്കും. വീഡിയോ കോൾ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് വീഡിയോ കോൾ തുടങ്ങാം. കോൺടാക്ട് തിരഞ്ഞെടുത്ത് ഫയലുകൾ പങ്കുവയ്ക്കാനും സാധിക്കും. കോൺവെർസേഷൻ ബട്ടൺ തിരഞ്ഞെടുത്ത് അയയ്ക്കുക അഥവാ സെൻഡ് ബട്ടണിലും പിന്നീട് ഫയൽ ബട്ടണിലും ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ അയയ്ക്കാൻ ആഗ്രഹിക്കുന്ന ഫയൽ ബ്രൌസ് ചെയ്ത് തിരഞ്ഞെടുത്ത ശേഷം തുറക്കുക അഥവാ ഓപ്പൺ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ കോൺടാക്റ്റിൽ ഉള്ള വ്യക്തിക്കും നിങ്ങൾക്ക് ഫയൽ അയയ്ക്കാൻ സാധിക്കും. നിങ്ങളുടെ കോൺടാക്ട് ലിസ്റ്റിലുള്ള നോട്ടിഫിക്കേഷൻ വിൻഡോയിൽ ഓറഞ്ച് നിറത്തിലുള്ള ചെക്ക് മാർക്ക് അഥവാ ഓറഞ്ച് ചെക്ക് മാർക്സ് സൂചിപ്പിക്കുന്നത് ഇത്തരം ഫയലുകളെയാണ്. സേവ് ആസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഈ ഫയലുകൾ സ്വീകരിക്കാൻ സാധിക്കും. ഡയലോഗ് ബോക്സിൽ സൂക്ഷിക്കേണ്ട സ്ഥലം തിരഞ്ഞെടുത്ത ശേഷം സൂക്ഷിക്കുക അഥവാ സേവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഓപ്പൺ ഫയൽ ക്ലിക്ക് ചെയ്തോ ഷോ ഇൻ ഫോൾഡർ എന്നതിൽ ക്ലിക്ക് ചെയ്തോ ഈ ഫയലുകൾ തുറക്കാൻ സാധിക്കും. സ്കൈപ്പ് ഉപയോഗിച്ച ശേഷം പുറത്തുകടക്കാനായി സ്കൈപ്പ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് സൈൻ ഔട്ട് ബട്ടൺ തിരഞ്ഞെടുക്കുക. നിങ്ങൾ സ്കൈപ്പ് സ്വയം ഉപയോഗിച്ച് കാണിക്കൂ. തീർച്ചയായും. സ്റ്റെപ്പ് 1, സ്കൈപ്പ് തുടങ്ങുക. സ്റ്റെപ്പ് 2, നിങ്ങളുടെ സ്കൈപ്പ് പേരും പാസ്വേഡും നൽകി സൈൻ ഇൻ ചെയ്യുക. സ്റ്റെപ്പ് 3, കോൺടാക്ട് ടാബിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ചാറ്റ് ചെയ്യേണ്ട വ്യക്തിയെ തിരഞ്ഞെടുക്കുക. സ്റ്റെപ്പ് 4, കോൾ അഥവാ വീഡിയോ കോൾ ബട്ടൺ ക്ലിക്ക് ചെയ്ത് സംഭാഷണം തുടങ്ങുക. ഇതുപോലെ തന്നെയുള്ള മറ്റൊരു ഉപകരണം ഞാൻ പരിചയപ്പെടുത്താം. അതിന് ഹാങ് ഔട്ട് എന്നാണ് പറയുന്നത്. ഹാങ് ഔട്ട്? അതെ, ഹാങ് ഔട്ട്. ഇത് ഗൂഗിൾ വികസിപ്പിച്ചെടുത്ത ഇൻസ്റ്റന്റ് മെസ്സേജിംഗ് വീഡിയോ ചാറ്റ് പ്ലാറ്റ്ഫോമാണ്. ടോക്ക്, ഗൂഗിൾ പ്ലസ് മെസ്സഞ്ചർ, ഹാങ് ഔട്ട് എന്നിങ്ങനെയുള്ള ഗൂഗിളിന്റെ 3 മെസ്സേജിംഗ് ഉൽപ്പന്നങ്ങളുടെ അഥവാ സന്ദേശവാഹകരുടെ സംയുക്ത പതിപ്പാണിത്. 2 പേരോ അതിൽ കൂടുതൽ ഉപഭോക്താക്കളുമായോ സംഭാഷണം നടത്തുന്നതിന് അനവധി സവിശേഷതകൾ ഹാങ് ഔട്ട് ആപ്ലിക്കേഷനിൽ ലഭ്യമാണ്. ഹാങ് ഔട്ട് ഉപയോഗിക്കാനായി ഈ സ്റ്റെപ്പുകൾ പിന്തുടരുക. ആദ്യം ഗൂഗിൾ പ്ലസിൽ ഹാങ് ഔട്ട് സൈൻ ഇൻ സൃഷ്ടിക്കുക. ഗൂഗിൾ അക്കൌണ്ട് ഉടമകൾക്ക് വേണ്ടി രൂപകൽപ്പന ചെയ്യപ്പെട്ട സാമൂഹിക സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റാണ് ഗൂഗിൾ പ്ലസ്. ഇപ്പോൾ ഹാങ് ഔട്ട് ഫ്രെയിം കണ്ടുപിടിക്കുക. ഹാങ് ഔട്ട്സ് ഗൂഗിൾ പ്ലസ് പേജിന്റെ വലതുവശത്തായി സ്ഥിതി ചെയ്യുന്നു. പിന്നീട് പുതിയ ഹാങ് ഔട്ട് സൃഷ്ടിക്കുക. ഹാങ് ഔട്ട് ലിസ്റ്റിന്റെ മുകളിലുള്ള ന്യൂ ഹാങ് ഔട്ട് അതായത് പുതിയ ഹാങ് ഔട്ട് ഫീൽഡിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ കോൺടാക്റ്റുകളും ഗൂഗിൾ സർക്കിളുകളും ഉൾപ്പെട്ട ഒരു ലിസ്റ്റായി ഇത് മാറും. ഹാങ് ഔട്ടിലെ ചേർക്കേണ്ട വ്യക്തികളുടെ പേരിന് നേരെയുള്ള ബോക്സിൽ ചെക്ക് അടയാളമിടുക. തിരയാനുള്ള ബോക്സിൽ പേര്, ഇമെയിൽ അഡ്രസ് അല്ലെങ്കിൽ ഫോൺ നമ്പർ എന്നിവ നൽകി വ്യക്തികളെയോ സർക്കിളുകളെയോ തിരയാം. ഇപ്പോൾ ഗൂഗിൾ പ്ലസ് ഹാങ് ഔട്ടിൽ ചാറ്റ് ചെയ്യാൻ തുടങ്ങാം. ചാറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ആരോടാണോ ചാറ്റ് ചെയ്യേണ്ടത് ആ വ്യക്തിയുടെ പേരിൽ ക്ലിക്ക് ചെയ്യുക. താഴെ കാണിച്ചിരിക്കുന്നതുപോലെ ഒരു ചെറിയ വിൻഡോ പ്രത്യക്ഷമാകും. സന്ദേശം അയയ്ക്കുക, സെൻഡ് എ മെസ്സേജ് ബോക്സിൽ നിങ്ങളുടെ ടെക്സ്റ്റുകൾ ടൈപ്പ് ചെയ്ത ശേഷം എന്റർ അമർത്തുക. നിങ്ങളുടെ സംഭാഷണങ്ങളിൽ ഇമോജി ചേർക്കണമെന്നുണ്ടെങ്കിൽ ചാറ്റ് ഫീൽഡിൽ ഇടതുവശത്തായി കാണുന്ന സ്മൈലിയിൽ ക്ലിക്ക് ചെയ്യുക. ഉപയോഗിക്കാവുന്ന ഇമോട്ടിക്കോണുകളുടെയും ഇമോജികളുടെയും ഒരു ലിസ്റ്റ് തുറക്കപ്പെടും. അവയെല്ലാം വിവിധ ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു. ഇമോട്ടിക്കോൺ സ്ക്രീനിനു മുകളിലായി കാണുന്ന ഐക്കണുകൾ തിരഞ്ഞെടുത്ത് ഓരോ വിഭാഗങ്ങളിലും നാവിഗേറ്റ് ചെയ്യാം. നിങ്ങളുടെ ചാറ്റ് ഫീൽഡിന് വലതുവശത്തുള്ള ക്യാമറ ഐക്കൺ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഹാങ് ഔട്ടിൽ ചിത്രങ്ങൾ ചേർക്കാം. നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ നിന്ന് ചിത്രങ്ങൾ തിരഞ്ഞെടുക്കുക,
സെലക്ട് ഫോട്ടോ ഫ്രം യോർ കമ്പ്യൂട്ടർ എന്ന ഓപ്ഷനോ മൊബൈൽ ഉപകരണത്തിൽ ആണെങ്കിൽ ഓപ്ഷൻ മെനുവോ തുറക്കപ്പെടും. നിങ്ങളുടെ വെബ് ക്യാമറ ഉപയോഗിച്ചോ ഫോൺ ക്യാമറ ഉപയോഗിച്ചോ നിങ്ങളുടെ ചിത്രങ്ങൾ എടുക്കുകയും പങ്കുവയ്ക്കുകയും ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങളുടെ കമ്പ്യൂട്ടറിന്റെയോ ഫോണിന്റെയോ മെമ്മറി പോലുള്ള മറ്റ് സ്രോതസ്സിൽ നിന്നും ചിത്രങ്ങൾ ചേർക്കാം. ചാറ്റിനെ വീഡിയോ ചാറ്റാക്കി മാറ്റാൻ ചാറ്റ് ബോക്സിന്റെ മുകളിലുള്ള ക്യാമറ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. മറ്റേ വ്യക്തിക്ക് നിങ്ങൾ വീഡിയോ ചാറ്റ് തുടങ്ങാൻ ശ്രമിക്കുന്നുവെന്ന് അറിയിപ്പ് ലഭിക്കും. കമ്പ്യൂട്ടറിലും മൊബൈൽ ഫോണിലും നിങ്ങൾക്ക് വീഡിയോ ചാറ്റ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ ചാറ്റ് ക്രമീകരണങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചാറ്റ് വിൻഡോയിലുള്ള ഗിയർ ഐക്കൺ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ആർക്കൈവ് ക്രമീകരണങ്ങൾ തിരഞ്ഞെടുക്കുക. നിങ്ങൾ ചാറ്റ് ചെയ്യുന്ന വ്യക്തിയെ തടയാനും ബ്ലോക്ക് ചെയ്യാനും സാധിക്കും. നിങ്ങൾ ഒരു മൊബൈൽ ഉപകരണമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ മെനു ബട്ടൺ അമർത്തിയ ശേഷം നിങ്ങളുടെ ഓപ്ഷനുകൾ തിരഞ്ഞെടുക്കുക. ചാറ്റ് വിൻഡോയുടെ മുകളിൽ ഇടതുവശത്തായി കാണുന്ന ഗ്രൂപ്പ് ഹാങ് ഔട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഗ്രൂപ്പിൽ ഹാങ് ഔട്ട് ചെയ്യാം. ഹാങ് ഔട്ട് ചെയ്യാനുള്ള ഗ്രൂപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ചെക്ക് ബോക്സിൽ ക്ലിക്ക് ചെയ്താൽ മതിയാകും. ഭാവിയിൽ പിന്നീട് എപ്പോഴെങ്കിലും കാണുവാനായി ഈ ചാറ്റ് യൂട്യൂബിലേക്ക് സൂക്ഷിക്കാൻ സാധിക്കും. ഇത് വളരെ രസകരമായിരുന്നില്ലേ? ഇപ്പോൾ ഈ പ്രവർത്തനത്തിൽ നമുക്ക് രോഹൻ, ഇക്കാലത്ത് ലോകത്തുള്ള അനവധി ആളുകൾ ഫേസ്ബുക്ക് പോലെയുള്ള സോഷ്യൽ മീഡിയ സേവനങ്ങൾ പരസ്പരം ആശയവിനിമയം നടത്താനായി ഉപയോഗിക്കുന്നുണ്ട്. ചേച്ചി, എന്താണ് ഫേസ്ബുക്കും സോഷ്യൽ മീഡിയ സേവനങ്ങളും? എനിക്ക് മനസ്സിലാവുന്നില്ല. ഓഹോ, വിഷമിക്കണ്ട, അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. ഇന്റർനെറ്റിലൂടെ വിവരങ്ങൾ സൃഷ്ടിക്കുക, പങ്കുവയ്ക്കുക, കൈമാറ്റം ചെയ്യുക തുടങ്ങിയ ഇടപാടുകൾ ആളുകൾക്കിടയിൽ ചെയ്യാനായി ഉപകരിക്കുന്ന വഴികളാണ് സോഷ്യൽ മീഡിയ എന്നറിയപ്പെടുന്നത്. കമ്മ്യൂണിറ്റി അടിസ്ഥാനമാക്കിയുള്ള ഇൻപുട്ട് ഇടപെടലുകൾ, ഉള്ളടക്കം പങ്കിടൽ, സഹകരണം എന്നിവയ്ക്കുവേണ്ടി സമർപ്പിച്ചിരിക്കുന്ന ഓൺലൈൻ ആശയവിനിമയ ചാനലുകളുടെ ശേഖരമാണ് സോഷ്യൽ മീഡിയ. സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷൻ ഉദാഹരണങ്ങളാണ് ഫേസ്ബുക്ക്, ബ്ലോഗുകൾ, ട്വിറ്റർ, ലിങ്ക്ഡ്ഇൻ എന്നിവ. വിവിധ തരത്തിലുള്ള സോഷ്യൽ മീഡിയകളുണ്ട്. നമുക്ക് അവയെപ്പറ്റി കൂടുതൽ പഠിക്കാം. വിവിധ തരം സോഷ്യൽ മീഡിയ ഉപകരണങ്ങളാണ് ഓൺലൈൻ ചാറ്റിംഗ്, ബ്ലോഗ്, സോഷ്യൽ നെറ്റ്വർക്കിംഗ്. അയച്ച ആളിൽ നിന്നും സ്വീകർത്താവിന് തത്സമയം വാചക സന്ദേശങ്ങൾ ട്രാൻസ്മിഷൻ ചെയ്യപ്പെടുന്ന തരത്തിൽ ഇന്റർനെറ്റ് വഴിയുള്ള ഏത് തരം ആശയവിനിമയവും ഓൺലൈൻ ചാറ്റാണ്. പോയിന്റ് ടു പോയിന്റ് കമ്മ്യൂണിക്കേഷനുകൾ, ഒരാളിൽ നിന്നും അനവധി സ്വീകർത്താക്കളിലേക്കുള്ള മൾട്ടികാസ്റ്റ് കമ്മ്യൂണിക്കേഷനുകൾ, വോയിസ് ചാറ്റ്, വീഡിയോ ചാറ്റ് എന്നിവയെ ഓൺലൈൻ ചാറ്റ് സംബോധന ചെയ്യുന്നു. ഉദാഹരണങ്ങളാണ് യാഹു മെസ്സഞ്ചർ, ജി ടോക്ക് എന്നിവ. ബ്ലോഗ്, ഒരു വ്യക്തിയോ ഗ്രൂപ്പോ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനോ കൈവശം വെച്ചിരിക്കുന്ന ഓൺലൈൻ വാർത്താപത്രികയാണ് ബ്ലോഗ്. ഇന്റർനെറ്റിൽ ഉള്ള ഏതൊരു വിഷയത്തെക്കുറിച്ചും ഉള്ള വിവരങ്ങൾ, അടുത്ത കാലത്തായി നടക്കുന്ന പരിപാടികളും വികസനവും രസകരമായ ചർച്ചകളും സംവാദങ്ങളും എന്നിവയെക്കുറിച്ച് എഴുതി വിവരങ്ങൾ പങ്കുവയ്ക്കാൻ ബ്ലോഗുകൾ ഉപയോഗിക്കാം. ബ്ലോഗുകൾക്ക് ഉദാഹരണങ്ങളാണ് ബ്ലോഗർ, വേർഡ്പ്രസ് എന്നിവ. ഒരേ താൽപര്യങ്ങളും പ്രവർത്തനങ്ങളും പശ്ചാത്തലവും പങ്കിടുകയോ അല്ലെങ്കിൽ യഥാർത്ഥ ജീവിതത്തിൽ ബന്ധപ്പെട്ടിരിക്കുകയോ ആയിട്ടുള്ള ആളുകൾക്ക് സാമൂഹിക നെറ്റ്വർക്ക് അല്ലെങ്കിൽ സാമൂഹിക ബന്ധങ്ങൾ നിർമ്മിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് സോഷ്യൽ നെറ്റ്വർക്കിംഗ്. ഫേസ്ബുക്ക്, ട്വിറ്റർ, ലിങ്ക്. നിലവിലുള്ള സോഷ്യൽ മീഡിയ സേവനങ്ങളിൽ ഏറ്റവും പ്രശസ്തം ഫേസ്ബുക്കാണ്. ഈ സേവനം എങ്ങനെ ഉപയോഗിക്കാം എന്ന് ഞാൻ കാണിക്കാം. തീർച്ചയായും ചേച്ചി, ഞാൻ ഫേസ്ബുക്കിൽ വളരെ തൽപരനാണ്. ഫേസ്ബുക്ക് ഉപയോഗിക്കാനുള്ള സ്റ്റെപ്പുകളാണിവ. ആദ്യം ഒരു വെബ് ബ്രൌസർ തുറക്കുക. പിന്നീട് www.facebook.com എന്ന് അഡ്രസ് ബാറിൽ ടൈപ്പ് ചെയ്ത ശേഷം ഗോ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സൈൻ അപ്പ് ചെയ്യാൻ രജിസ്ട്രേഷൻ വിവരങ്ങൾ ബോക്സിൽ നൽകിയ ശേഷം സൈൻ അപ്പ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. രജിസ്ട്രേഷൻ പൂർത്തിയാക്കാൻ 3 സ്റ്റെപ്പുകൾ എടുക്കും.
എന്നിട്ട് ഫൈൻഡ് ഫ്രണ്ട്സ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കോൺടാക്ട് ചേർക്കാം, അല്ലെങ്കിൽ ഈ ഘട്ടത്തിൽ ഈ പ്രക്രിയ ഒഴിവാക്കാം. പിന്നീട് പ്രൊഫൈൽ വിവരങ്ങളുടെ പേജ് പൂരിപ്പിക്കുക. നിങ്ങൾക്ക് ഈ പ്രക്രിയയും ഒഴിവാക്കാവുന്നതാണ്. നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഉള്ള ഒരു ചിത്രം അപ്ലോഡ് ചെയ്ത് നിങ്ങളുടെ പ്രൊഫൈൽ ചിത്രം സെറ്റ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം സേവ് ആൻഡ് കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ഫേസ്ബുക്ക് അക്കൌണ്ട് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ആളുകളുടെ പേര് ടൈപ്പ് ചെയ്തോ, അല്ലെങ്കിൽ അവരുടെ മെയിൽ ഐ ഡി ഫൈൻഡ് പീപ്പിൾ യു നോ എന്ന വിഭാഗത്തിൽ ടൈപ്പ് ചെയ്തോ നിങ്ങൾക്ക് ആളുകളെ ചേർക്കാവുന്നതാണ്. ഫേസ്ബുക്കിൽ നിങ്ങളുടെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കും. അതിനുവേണ്ടി സ്റ്റേറ്റസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങളുടെ സ്റ്റേറ്റസ് ടൈപ്പ് ചെയ്യുക, എന്നിട്ട് പോസ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ടൈംലൈൻ ടാബില് നിങ്ങളുടെ ജോലി സ്ഥലത്തെക്കുറിച്ചും പട്ടണത്തെക്കുറിച്ചും വിദ്യാലയത്തെക്കുറിച്ചും ബന്ധങ്ങളെക്കുറിച്ചും വ്യക്തമാക്കാൻ സാധിക്കും. ടൈംലൈൻ ബാറിലുള്ള സെർച്ച് ബോക്സിൽ നിങ്ങളുടെ സുഹൃത്തുക്കളെ തിരയാൻ പേര് ടൈപ്പ് ചെയ്ത് അവരുടെ പ്രൊഫൈലിൽ പോയാൽ മതി. അവർക്ക് ആഡ് ഫ്രണ്ട് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഫ്രണ്ട് റിക്വസ്റ്റ് അയച്ചാൽ മതി. ഫേസ്ബുക്ക് ഉപയോഗം കഴിഞ്ഞ് സൈൻ ഔട്ട് ചെയ്യാൻ ഫേസ്ബുക്ക് ബാറിലുള്ള ക്രമീകരണ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് ലോഗ് ഔട്ട് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ഫേസ്ബുക്ക് അക്കൌണ്ട് ഉണ്ട്. അടുത്ത പ്രാവശ്യം ഈ സൈറ്റ് സന്ദർശിക്കുമ്പോൾ നിങ്ങളുടെ ഇമെയിൽ അല്ലെങ്കിൽ ഫോൺ നമ്പർ ഉപയോഗിച്ച ശേഷം പാസ്വേഡ് കൊടുത്ത് സൈൻ ഇൻ ചെയ്യാം. ഒരു ഫേസ്ബുക്ക് അക്കൌണ്ട് ഉണ്ടായിരിക്കുന്നതിലൂടെ നിങ്ങൾ പോസ്റ്റ് ചെയ്യുന്ന സ്റ്റേറ്റസ് സന്ദേശങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കാണാൻ കഴിയും. ഒരു സ്റ്റേറ്റസ് സന്ദേശം, സ്റ്റേറ്റസ് മെസ്സേജ്, പോസ്റ്റ് ചെയ്യാൻ, അപ്ഡേറ്റ് സ്റ്റേറ്റസ് എന്നതിന്റെ താഴെയുള്ള ശൂന്യമായ ബോക്സിൽ ക്ലിക്ക് ചെയ്യുക. പിന്നീട് നിങ്ങളുടെ സ്റ്റേറ്റസ് സന്ദേശം ടൈപ്പ് ചെയ്യുക, എന്നിട്ട് താഴെയുള്ള പോസ്റ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഒരു പോസ്റ്റിലോ ചിത്രത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഉള്ളടക്കത്തിലോ കമന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ സന്ദേശത്തിന് താഴെയുള്ള കമന്റ് ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഒരു ടെക്സ്റ്റ് ബോക്സ് തുറന്നുവരും. നിങ്ങളുടെ കമന്റുകൾ അതിൽ ടൈപ്പ് ചെയ്ത ശേഷം എന്റർ അമർത്തുക. നിങ്ങൾക്ക് വന്നിട്ടുള്ള ഫ്രണ്ട് റിക്വസ്റ്റ്, മെസ്സേജുകൾ, നിങ്ങളുടെ സുഹൃത്തുക്കളുടെ അടുത്തിടെ നടന്നിട്ടുള്ള പ്രവർത്തനങ്ങൾ എന്നിവയെക്കുറിച്ച് ഫേസ്ബുക്ക് ബാർ പറയുന്നു. താഴെ കൊടുത്തിരിക്കുന്ന ചിത്രം അത് തന്നെയാണ് കാണിക്കുന്നത്. പല ബിസിനസ്സുകളും അവരുടെ ഉപഭോക്താക്കളോട് സംവദിക്കുന്ന വഴികൾ മാറ്റാനും അവരുടെ കമ്പനിയെ പ്രൊമോട്ട് ചെയ്യാനും ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നു. ബിഗ് ബ്രാൻഡുകളും ചെറിയ സ്റ്റോറുകളും അവരുടെ സമുദായങ്ങളിലെ പുതിയ ഉപഭോക്താക്കളിലേക്ക് എത്താൻ ഫേസ്ബുക്ക് സാധ്യതകൾ വിജയകരമായി ഉപയോഗിക്കുന്നുണ്ട്. ബിസിനസ് പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഫേസ്ബുക്ക് ഉപയോഗിക്കാനുള്ള ഒരു വഴിയാണ് ബിസിനസ്സിനായി ഒരു പേജ് സൃഷ്ടിക്കുന്നത്. സൌജന്യമായ റിസോഴ്സ് അഥവാ വിഭവം ആയതിനാൽ എളുപ്പത്തിൽ സൈറ്റിന്റെ മുഴുവൻ കഴിവും ഉപയോഗപ്പെടുത്താൻ കഴിയും. നിങ്ങളുടെ ബിസിനസ്സിന് വേണ്ടിയുള്ള പ്രൊഫൈൽ സൃഷ്ടിക്കാൻ വേണ്ടി ഹോം പേജിന്റെ താഴെയായി കാണുന്ന പേജ് സൃഷ്ടിക്കുക അഥവാ ക്രിയേറ്റ് പേജ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ലോക്കൽ ബിസിനസ് ഓർ പ്ലേസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഡ്രോപ്പ് ഡൌൺ ബോക്സിൽ നൽകിയിരിക്കുന്ന ഓപ്ഷനുകളിൽ നിന്ന് ഒരു വിഭാഗം തിരഞ്ഞെടുക്കുക. വിലാസം, നഗരം, കോൺടാക്ട് നമ്പർ എന്നീ വിവരങ്ങൾ പൂരിപ്പിക്കുക. ഗെറ്റ് സ്റ്റാർട്ടഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അടുത്ത വിൻഡോയിൽ നിങ്ങളുടെ ബിസിനസിനെ കുറിച്ചുള്ള എല്ലാ വിശദാംശങ്ങളും പൂരിപ്പിക്കേണ്ടതുണ്ട്. നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്ന ബിസിനസിനെ കുറിച്ച് ചില അടിസ്ഥാന വിവരങ്ങൾ നൽകണം. നിങ്ങളുടെ പേജിൽ ഒരു പ്രൊഫൈൽ ചിത്രം ചേർക്കുന്നതിന് ഒന്നുകിൽ ലഭ്യമായ ഒരു ഫയൽ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ നിന്നും അപ്ലോഡ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ വെബ്സൈറ്റിൽ നിന്നും ഇംപോർട്ട് അല്ലെങ്കിൽ ഇറക്കുമതി ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ഫേവറിറ്റുകളുടെ ലിസ്റ്റിലേക്ക് ഈ പേജ് ചേർക്കാവുന്നതാണ്. നിങ്ങൾക്ക് ബിസിനസ് പേജിൽ ഒരു പേയ്മെന്റ് മോഡ് ചേർത്ത് കൂടുതൽ ആളുകളിലേക്ക് എത്താം. പേയ്മെന്റ് രീതി ചേർക്കാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ സ്റ്റെപ്പ് ഒഴിവാക്കാവുന്നതാണ്. നിങ്ങളുടെ ബിസിനസ് പേജ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അത് ഇങ്ങനെയായിരിക്കും കാണപ്പെടുന്നത്. നിങ്ങളുടെ പേജിൽ ഒരു പേയ്മെന്റ് രീതി ചേർക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ വിൻഡോ കാണപ്പെടും. നിങ്ങളുടെ രാജ്യം ഇന്ത്യ എന്ന് തിരഞ്ഞെടുക്കുക.
തുടരുക ബട്ടണിൽ ക്ലിക്ക് ചെയ്തയുടനെ നിങ്ങളുടെ കാർഡ് വിവരങ്ങൾ ചോദിച്ചുകൊണ്ടുള്ള ഒരു വിൻഡോ പ്രത്യക്ഷപ്പെടും. കാർഡ് വിവരങ്ങൾ പൂരിപ്പിച്ച ശേഷം സബ്മിറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഫേസ്ബുക്ക് ഭാവിയിലെ വാങ്ങലുകൾക്ക് വേണ്ടി നിങ്ങളുടെ പേയ്മെന്റ് വിവരങ്ങൾ സൂക്ഷിക്കും. നിങ്ങൾക്ക് എല്ലായ്പ്പോഴും നിങ്ങളുടെ അക്കൌണ്ട് ക്രമീകരണങ്ങളിൽ നിന്നും ഈ വിവരം നീക്കം ചെയ്യാൻ അല്ലെങ്കിൽ നിയന്ത്രിക്കാൻ കഴിയും. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് പേജ് നിർദ്ദേശിച്ച് നിങ്ങളുടെ പേജിനെ പ്രശസ്തമാക്കാൻ കഴിയും. നിങ്ങളുടെ പേജ് ലൈക്ക് ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ സുഹൃത്തുക്കളെ ക്ഷണിക്കാനായി ബിൽഡ് ഓഡിയൻസ് എന്ന ടാബിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇൻവൈറ്റ് ഫ്രണ്ട്സ് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കളുടെയും പേരുകൾ ഉള്ള ലിസ്റ്റ് പ്രത്യക്ഷപ്പെടും. അത് തിരഞ്ഞെടുത്ത് നിങ്ങളുടെ ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കാൻ അവരെ ക്ഷണിക്കാം. നിങ്ങൾക്ക് ഈ പേജിൽ തന്നെ കൊടുത്തിട്ടുള്ള വിവിധ ഐക്കണുകൾ ക്ലിക്ക് ചെയ്ത് വിവരം, നിങ്ങളുടെ പേജിന്റെ പ്രൊഫൈൽ ചിത്രം എന്നിവ മാറ്റാവുന്നതാണ്. സ്റ്റേറ്റസ് സന്ദേശം പോസ്റ്റ് ചെയ്യണമെങ്കിൽ സ്റ്റേറ്റസിന് കീഴിലുള്ള ബോക്സിൽ നിങ്ങളുടെ കഴ്സർ വെച്ച് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ സന്ദേശം ടൈപ്പ് ചെയ്ത ശേഷം ഷെയർ അഥവാ പങ്കിടുക എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഒരു പോസ്റ്റിലോ ചിത്രത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഉള്ളടക്കത്തിലോ കമന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കമന്റ് ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. കമന്റ് ബോക്സിൽ കേഴ്സർ വെച്ച് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ കമന്റ് ടൈപ്പ് ചെയ്ത ശേഷം കീബോർഡിൽ ഉള്ള എന്റർ അമർത്തുക. ഫേസ്ബുക്കിൽ നിന്നും സൈൻ ഔട്ട് ചെയ്യാൻ ഹോം പേജിൽ മുകളിൽ വലതുവശത്ത് ദൃശ്യമാകുന്ന ഡ്രോപ്പ് ഡൗൺ അമ്പ് ബട്ടൺ അമർത്തുക. ലോഗൌട്ട് ക്ലിക്ക് ചെയ്ത് ഫേസ്ബുക്ക് അക്കൌണ്ട്. ഇപ്പോൾ ഫേസ്ബുക്ക് ഉപയോഗിക്കാൻ ശ്രമിച്ചു നോക്കൂ. അതെ, ഇപ്പോ എനിക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാം. സ്റ്റെപ്പ് ഒന്ന്, ഫേസ്ബുക്ക് ഹോം പേജിൽ നിങ്ങളുടെ ഇമെയിൽ ഐഡിയോ ഫോൺ നമ്പറോ നൽകി പാസ്വേഡ് കൊടുത്ത് ലോഗിൻ ചെയ്യുക. സ്റ്റെപ്പ് രണ്ട്, ഫോട്ടോ സ്റ്റേറ്റസ് അപ്ഡേറ്റ് ആയി അറ്റാച്ച് ചെയ്യാൻ വേണ്ടി ആഡ് ഫോട്ടോ അഥവാ വീഡിയോ ക്ലിക്ക് ചെയ്യുക. സ്റ്റെപ്പ് മൂന്ന്, പുതിയ ഒരു വിൻഡോ തുറക്കപ്പെടും. ഫോട്ടോ തിരഞ്ഞെടുത്ത് തുറക്കുക എന്നതിൽ ക്ലിക്ക് ചെയ്യുക. സ്റ്റെപ്പ് നാല്, ടെക്സ്റ്റ് ബോക്സിൽ നിങ്ങളുടെ സ്റ്റേറ്റസ് അപ്ഡേറ്റ് എഴുതുക. സ്റ്റെപ്പ് അഞ്ച്, പോസ്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ. ഇപ്പോൾ മറ്റൊരു ശക്തമായ സോഷ്യൽ നെറ്റ്വർക്കിംഗ് സേവനമായ ട്വിറ്ററിനെ കുറിച്ച് പഠിക്കാം. ട്വിറ്റർ വഴി ലോകത്തിന്റെ വിവിധ ദശലക്ഷക്കണക്കിന് ഉപയോക്താക്കൾക്കിടയിൽ എത്തിച്ചേരാനും ഫലപ്രദമായി നിങ്ങളുടെ കാഴ്ചകൾ പങ്കിടാനും കഴിയും. ഇത് സൌജന്യമാണ്. സംവദിക്കാനും സജീവമായി വിവരങ്ങൾ പങ്കിടാൻ പലരും ഉപയോഗിക്കുന്നു. ട്വിറ്റർ ഉപയോഗിക്കാനുള്ള സ്റ്റെപ്പുകൾ ഇവയാണ്. ആദ്യം, അക്കൌണ്ട് ഉണ്ടാക്കാൻ വേണ്ടി www.twitter.com എന്ന വെബ്സൈറ്റിൽ പോയതിനു ശേഷം ആവശ്യമായ വിവരങ്ങൾ പൂരിപ്പിച്ച് സൈനപ്പ് ചെയ്യുക. അക്കൌണ്ട് സൃഷ്ടിക്കുകയോ വിജയകരമായി ലോഗിൻ ചെയ്യുകയോ ചെയ്ത ശേഷം ട്വിറ്റർ ഉപയോഗിക്കാൻ തുടങ്ങാം. നിങ്ങളെ പിന്തുടരുന്നവരുമായി ചില വിവരങ്ങൾ പങ്കിടാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ പുതിയ ട്വീറ്റ് രചിക്കുക. ടെക്സ്റ്റ് ബോക്സിൽ നിങ്ങളുടെ സന്ദേശം ടൈപ്പ് ചെയ്യുക. തുടർന്ന് ചുവടെയുള്ള ട്വീറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ട്വീറ്റുകൾ 140 പ്രതീകങ്ങൾ മാത്രമായി പരിമിതപ്പെടുത്തിയിരിക്കുന്നു. അതിനാൽ നിങ്ങളുടെ ട്വീറ്റുകൾ സംക്ഷിപ്തമാക്കുക. നിങ്ങളുടെ ട്വീറ്റുകൾ സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയെ പിന്തുടരാൻ ഹോം പേജിൽ പ്രദർശിപ്പിച്ചിരിക്കുന്ന മെനു ടാബ് ഉപയോഗിക്കുക. തുടർന്ന് ആരെ പിന്തുടരുക, ഹു ടു ഫോളോ വിഭാഗത്തിന് താഴെ പ്രദർശിപ്പിച്ച പിന്തുടരുക ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഒരു ലിസ്റ്റിൽ ഒരാളെ ചേർക്കുന്നതിന് അവരുടെ പ്രൊഫൈലിലേക്ക് പോയി ടൂൾ ബാറിലെ വ്യക്തി ഐക്കൺ, പേഴ്സൺ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ലിസ്റ്റിലേക്ക് ചേർക്കുക അല്ലെങ്കിൽ ലിസ്റ്റിൽ നിന്ന് നീക്കം ചെയ്യുക എന്ന ടാബ് തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ ലിസ്റ്റോട് കൂടിയ മെനു പോപ്പ് ആകും അഥവാ തുറക്കപ്പെടും. പുതിയ ലിസ്റ്റ് സൃഷ്ടിക്കുകയോ അല്ലെങ്കിൽ വ്യക്തിയെ നിലവിലുള്ളതിൽ ചേർക്കുകയോ ചെയ്യാം. നിങ്ങളുടെ പ്രൊഫൈൽ ചിത്രം അപ്ലോഡ് ചെയ്യാൻ നിങ്ങളുടെ ഉപഭോക്തൃനാമത്തിന് താഴെയുള്ള ഡ്രോപ്പ് ഡൌൺ മെനുവിൽ നിന്നും ക്രമീകരണങ്ങൾ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് പ്രൊഫൈൽ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ചൂസ് ഫയൽ ക്ലിക്ക് ചെയ്ത് കമ്പ്യൂട്ടറിൽ സൂക്ഷിച്ചിരിക്കുന്ന ചിത്രം തിരഞ്ഞെടുക്കുക.
സൈറ്റിൽ നിങ്ങളുടെ പേരിനോടുകൂടെ ഈ ചിത്രവും കാണപ്പെടും. ഇത് ഒരു JPG, GIF അല്ലെങ്കിൽ PNG ഫയൽ ആയിരിക്കണം. 700 KB കുറവായിരിക്കണം. നിങ്ങളുടെ പ്രദർശിപ്പിക്കപ്പെട്ട പേജിൽ ബാക്കിയുള്ള നിങ്ങളുടെ പേര്, ലൊക്കേഷൻ അല്ലെങ്കിൽ വെബ്സൈറ്റ് പോലുള്ള പ്രൊഫൈൽ വിശദാംശങ്ങൾ പൂരിപ്പിക്കാൻ കഴിയും. നിങ്ങളുടെ ട്വീറ്റുകൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ പ്രൊഫൈൽ പേജിന്റെ താഴെയായുള്ള പോസ്റ്റ് യുവർ ട്വീറ്റ്സ് ടു ഫേസ്ബുക്ക് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ട്വീറ്റ് മീഡിയ സ്വകാര്യതാ ക്രമീകരണങ്ങൾ അവലോകനം ചെയ്യുക. ഇവ നിങ്ങളുടെ ക്രമീകരണങ്ങളിൽ അക്കൌണ്ട് ടാബിനു കീഴിൽ പ്രദർശിപ്പിക്കുന്നു. നിങ്ങളുടെ പാസ്വേഡ് കാലാനുസൃതമായി മാറ്റിക്കൊണ്ടിരിക്കുക. ഇടയ്ക്കിടെ നിങ്ങളുടെ പാസ്വേഡ് മാറ്റിക്കൊണ്ട് അക്കൌണ്ട് പരിരക്ഷിക്കുക. അങ്ങനെ ചെയ്യാൻ ക്രമീകരണങ്ങളുടെ കീഴിലുള്ള പാസ്വേഡ് ടാബ് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ പഴയ പാസ്വേഡ് നൽകിയ ശേഷം പുതിയത് 2 തവണ നൽകുക. അത് കഴിഞ്ഞ് മാറ്റുക ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ട്വിറ്ററിൽ നിന്ന് എപ്പോൾ സന്ദേശങ്ങൾ സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് തീരുമാനിക്കുക. നോട്ടിഫിക്കേഷൻസ് ടാബിന് കീഴിൽ പ്രവർത്തനങ്ങളുടെ ഒരു ലിസ്റ്റുണ്ട്. നിങ്ങൾക്ക് ഒരു ഇമെയിൽ സ്വീകരിക്കാൻ താൽപര്യപ്പെടുന്ന ആ പ്രവർത്തനങ്ങൾക്ക് സമീപമുള്ള ബോക്സുകൾ പരിശോധിക്കുക. ഓരോ പ്രൊഫൈലിലും ഒരു സ്ഥിരസ്ഥിതി പശ്ചാത്തലവും വർണ്ണ പദ്ധതിയുമുണ്ട്. നിങ്ങൾക്ക് ഈ സ്റ്റെപ്പുകൾ അഥവാ ഘട്ടങ്ങൾ അതിനെ വ്യക്തിഗതമാക്കാനുള്ളതാണ്. ക്രമീകരണത്തിലെ ഡിസൈൻ അഥവാ രൂപകൽപ്പന ടാബിൽ ക്ലിക്ക് ചെയ്യുക. ചേഞ്ച് ബാക്ക്ഗ്രൌണ്ട് ഇമേജിൽ ക്ലിക്ക് ചെയ്ത് നൽകിയിരിക്കുന്ന ബാക്ക്ഗ്രൌണ്ട് ചിത്രങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കുകയോ നിങ്ങളുടെ സ്വന്തം ചിത്രങ്ങൾ അപ്ലോഡ് ചെയ്യുകയോ ചെയ്യാം. എന്നിട്ട് ഫയൽ തിരഞ്ഞെടുക്കുകയിൽ ക്ലിക്ക് ചെയ്ത് കമ്പ്യൂട്ടറിൽ നിന്ന് ചിത്രം തിരഞ്ഞെടുക്കുക. ചേഞ്ച് ഡിസൈൻ കളേഴ്സിൽ ക്ലിക്ക് ചെയ്ത് വർണ്ണ പദ്ധതിയിൽ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് സ്വയം ട്വിറ്റർ ഉപയോഗിക്കാൻ സാധിക്കുമോ എന്ന് നോക്കട്ടെ. സ്റ്റെപ്പ് 1, ട്വിറ്റർ ഹോം പേജിൽ നിങ്ങളുടെ ഇമെയിൽ ID അഥവാ ഫോൺ നമ്പർ അഥവാ ഉപഭോക്തൃനാമം എന്നിവയും പാസ്വേഡും നൽകിയ ശേഷം സൈൻ ഇൻ ചെയ്യുക. സ്റ്റെപ്പ് 2, ചിത്രത്തോടുകൂടി ട്വീറ്റ് ചെയ്യാൻ കമ്പോസ് ന്യൂ ട്വീറ്റ് ടെക്സ്റ്റ് ബോക്സിൽ നിങ്ങളുടെ സന്ദേശം രചിക്കുക. സ്റ്റെപ്പ് 3, ചിത്രം ചേർക്കുക എന്നതിൽ ക്ലിക്ക് ചെയ്യുക. പുതിയ വിൻഡോ തുറക്കപ്പെടും. അതിൽ നിന്നും ചിത്രം തിരഞ്ഞെടുത്ത ശേഷം തുറക്കുക എന്നത് ക്ലിക്ക് ചെയ്യുക. ചിത്രം അപ്ലോഡ് ചെയ്യപ്പെടും. സ്റ്റെപ്പ് 4, ട്വീറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. രോഹൻ, ഇപ്പോൾ എനിക്ക് തീർച്ചയായി നിങ്ങൾക്ക് ഫേസ്ബുക്കും ട്വിറ്ററും എളുപ്പത്തിൽ ഉപയോഗിക്കാൻ അറിയാമെന്ന്. തീർച്ചയായും ചേച്ചി, എനിക്ക് പറ്റും. രോഹൻ, നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന വിവരങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന ചില വെബ്സൈറ്റുകൾ ഉണ്ട്, അറിയാമോ? ഇല്ല ചേച്ചി, അവ ഏതൊക്കെയാണ്? യൂട്യൂബും വിക്കിപീഡിയയും അതുപോലുള്ള പ്രശസ്തമായ 2 സൈറ്റുകളാണ്. അവയുപയോഗിച്ച് നിങ്ങൾക്ക് വിവരങ്ങൾ തേടുവാനോ പങ്കുവയ്ക്കാനോ സാധിക്കും. ഗൂഗിൾ നൽകിയ ഒരു സൗജന്യ വെബ്സൈറ്റാണ് യൂട്യൂബ്. February 2005 സ്ഥാപിക്കപ്പെട്ട വീഡിയോ പങ്കുവയ്ക്കാനുള്ള പ്ലാറ്റ്ഫോമാണിത്. യഥാർത്ഥത്തിൽ സൃഷ്ടിച്ച വീഡിയോകൾ കോടിക്കണക്കിന് ആളുകൾക്ക് കണ്ടുപിടിക്കാനും കാണാനും പങ്കിടാനും യൂട്യൂബ് അനുവദിക്കുന്നു. ലോകത്തെവിടെയുമുള്ള ആളുകൾക്ക് ബന്ധപ്പെടാനും അറിയാനും മറ്റുള്ളവർക്ക് പ്രചോദനം നൽകാനും ആയിട്ടുള്ള ഒരു ഫോറം നൽകുകയാണ് യൂട്യൂബ് ചെയ്യുന്നത്. യഥാർത്ഥ ഉള്ളടക്ക സൃഷ്ടാക്കൾക്കും വലുതും ചെറുതുമായ പരസ്യദാതാക്കളെയും ഒരു വിതരണ പ്ലാറ്റ്ഫോമായി വർത്തിക്കുകയും ചെയ്യുന്നു. യൂട്യൂബ് ഉപയോഗിക്കാൻ വേണ്ടി ഒരാൾക്ക് ഉണ്ടായിരിക്കേണ്ടത് ഇന്റർനെറ്റ് കണക്ടിവിറ്റി, അഡോബ് ഫ്ലാഷ് പ്ലെയർ, സ്പീക്കർ. ആദ്യം സ്റ്റാർട്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഇന്റർനെറ്റ് എക്സ്പ്ലോറർ തുറക്കുക. എന്നിട്ട് www.youtube.com എന്ന് അഡ്രസ് ബാറിൽ ടൈപ്പ് ചെയ്ത ശേഷം ഗോ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയോ എന്റർ അമർത്തുകയോ ചെയ്യുക. യൂട്യൂബ് പേജ് ലോഡാകും. പേജിന് മുകളിലായി സെർച്ച് ബാർ അഥവാ തിരയാനുള്ള ബാർ കാണും. ഇപ്പോൾ തിരയാനുള്ള ഐറ്റം അല്ലെങ്കിൽ സെർച്ച് കീവേഡ്സ് ടൈപ്പ് ചെയ്ത ശേഷം സെർച്ച് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അല്ലെങ്കിൽ എന്റർ അമർത്തുക. സെർച്ച് ചെയ്ത കാര്യവുമായി ബന്ധമുള്ള വീഡിയോകളുടെ ഒരു ലിസ്റ്റ് സ്ക്രീനിൽ കാണപ്പെടും.
എന്നിട്ട് നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന ബന്ധപ്പെട്ട വീഡിയോയുടെ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ തിരഞ്ഞെടുത്ത വീഡിയോ വീഡിയോ പ്ലെയറിൽ കളിക്കുന്നത് കാണാൻ സാധിക്കും. വീഡിയോ പ്ലെയറിന്റെ താഴെയായി വോല്യൂം, മ്യൂട്ട്, ടോട്ടൽ ടൈം, ചേഞ്ച് ക്വാളിറ്റി, ഫുൾ സ്ക്രീൻ എന്നിങ്ങനെയുള്ള വിവിധ നിയന്ത്രണ ബട്ടണുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. വീഡിയോയെക്കുറിച്ചുള്ള വിവരങ്ങളും കമന്റുകളും വീഡിയോയുടെ താഴെയായി കാണാൻ സാധിക്കും. യൂട്യൂബിൽ പൊതുവായതും പ്രശസ്തമായതുമായ വീഡിയോകൾ കാണാൻ നിങ്ങൾക്ക് അക്കൌണ്ട് ആവശ്യമില്ല. പക്ഷേ സ്വകാര്യ വീഡിയോകൾ കാണാൻ നിങ്ങൾക്ക് ലോഗിൻ അക്കൌണ്ട് ആവശ്യമാണ്. നിങ്ങളുടെ ഗൂഗിൾ അക്കൌണ്ട് ഉപയോഗിച്ച് യൂട്യൂബിൽ സൈൻ ഇൻ ചെയ്യാൻ വേണ്ടി യൂട്യൂബ് വെബ് പേജിന്റെ വലതുവശത്ത് മുകളിലായി കാണുന്ന സൈൻ ഇൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഗൂഗിൾ സൈൻ ഇൻ പേജ് പ്രത്യക്ഷമാകും. ഇപ്പോൾ നിങ്ങളുടെ ഇമെയിലും പാസ്വേഡും ടൈപ്പ് ചെയ്ത ശേഷം സൈൻ ഇൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഗൂഗിൾ അക്കൌണ്ട് ഇല്ലെങ്കിൽ അത് സൃഷ്ടിക്കണം. യൂട്യൂബ് പേജ് പ്രത്യക്ഷമാകും. സെർച്ച് ബോക്സിന് സമീപത്തായി ഉള്ള അപ്ലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ആദ്യമായി ഉപയോഗിക്കുന്ന വ്യക്തിയോട് നിങ്ങളുടെ ചാനൽ സെറ്റ് ചെയ്യാൻ പറയും. കൂടാതെ ലിംഗം, ജനന തീയതി തുടങ്ങിയ വ്യക്തിപരമായ വിവരങ്ങളും കൊടുക്കേണ്ടതായിട്ടുണ്ട്. ആ വിവരങ്ങൾ എല്ലാം കൊടുത്ത ശേഷം കണ്ടിന്യൂ ടു അപ്ലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് സെലക്ട് ഫയൽസ് ടു അപ്ലോഡ് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ കമ്പ്യൂട്ടറിൽ ബ്രൌസ് ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വീഡിയോ തിരഞ്ഞെടുക്കുക. ഓപ്പൺ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്ലോഡ് ചെയ്യുന്നത് തുടങ്ങുകയും അതിന്റെ പുരോഗതി വെബ് പേജിൽ കാണിക്കുകയും ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാം. അപ്ലോഡ് ചെയ്യപ്പെടുന്നത് മുഴുവനാക്കപ്പെടുമ്പോൾ അപ്ലോഡ് കംപ്ലീറ്റ് എന്ന സന്ദേശം പ്രത്യക്ഷമാകും. കൂടാതെ വീഡിയോയുടെ ലിങ്ക് കാണിക്കപ്പെടും. പിന്നീട് വീഡിയോ യൂട്യൂബിൽ കാണാൻ സാധിക്കും. കാണിച്ചിരിക്കുന്ന പേജിൽ നിങ്ങൾക്ക് വീഡിയോയുടെ പേരും വിശദീകരണവും ചേർക്കാനും സ്വകാര്യ ക്രമീകരണങ്ങൾ സെറ്റ് ചെയ്യാനും സാധിക്കും. വീഡിയോ അപ്ലോഡ് ചെയ്ത ശേഷം വീഡിയോ മാനേജർ ഉപയോഗിച്ച് സ്വകാര്യ ക്രമീകരണങ്ങൾ മാറ്റാനോ വീഡിയോ ഇല്ലാതാക്കാനോ സാധിക്കും. ആദ്യം വീഡിയോ മാനേജർ ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞ് വീഡിയോ ഇല്ലാതാക്കുക ക്ലിക്ക് ചെയ്യുക. ആക്ഷൻസ് മെനുവിൽ ക്ലിക്ക് ചെയ്ത് ഡിലീറ്റ് തിരഞ്ഞെടുക്കുക. തീരുമാനം ശരിവച്ചുകൊണ്ടുള്ള ബോക്സ് കാണിക്കപ്പെടും. യെസ് ഡിലീറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ വീഡിയോ ഇല്ലാതാക്കപ്പെടും. തനിയെ യൂട്യൂബ് നിങ്ങൾ എങ്ങനെ ഉപയോഗിക്കുമെന്ന് ഞാൻ കാണട്ടെ. തീർച്ചയായും. സ്റ്റെപ്പ് 1, യൂട്യൂബ് ഹോം പേജിൽ സൈൻ ഇൻ ക്ലിക്ക് ചെയ്യുക. സ്റ്റെപ്പ് 2, ഗൂഗിൾ അക്കൌണ്ട് പേജ് കാണിക്കപ്പെടും. നിങ്ങളുടെ ജിമെയിൽ ഐഡിയും പാസ്വേഡും നൽകി സൈൻ ഇൻ ക്ലിക്ക് ചെയ്യുക. സ്റ്റെപ്പ് 3, വീഡിയോ അപ്ലോഡ് ചെയ്യാൻ അപ്ലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സ്റ്റെപ്പ് 4, ഫയലുകൾ തിരഞ്ഞെടുക്കുക എന്നതിൽ ക്ലിക്ക് ചെയ്യുക. സ്റ്റെപ്പ് 5, അപ്ലോഡ് ചെയ്യേണ്ട വീഡിയോ തിരഞ്ഞെടുത്ത ശേഷം തുറക്കുക എന്നത് ക്ലിക്ക് ചെയ്യുക. അപ്ലോഡിംഗ് തുടങ്ങും. സ്റ്റെപ്പ് 6, അക്കൌണ്ട് അടയ്ക്കാൻ വേണ്ടി സൈൻ. ഇനി നമുക്ക് വിക്കിപീഡിയയെക്കുറിച്ച് പഠിക്കാം. വെബ്സൈറ്റിൽ നൽകിയിരിക്കുന്ന ഉള്ളടക്കം ആർക്ക് വേണമെങ്കിലും വായിക്കാനോ തിരുത്താനോ അനുവദിക്കുന്ന ഒരു വെബ് ആപ്ലിക്കേഷനാണ് വിക്കിപീഡിയ. വിവരങ്ങൾ ശേഖരിക്കാൻ വേണ്ടി വിക്കിപീഡിയ ഉപയോഗിക്കുന്നതിനുള്ള സ്റ്റെപ്പുകൾ. വിക്കിപീഡിയയുടെ www.wikipedia.org വെബ്സൈറ്റിലേക്ക് പോവുക. എന്നിട്ട് സെർച്ച് ബാറിൽ വാക്ക് ടൈപ്പ് ചെയ്തിട്ട് ഭാഷ തിരഞ്ഞെടുത്ത ശേഷം ആരോ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ട വിവരങ്ങൾ അടുത്ത പേജിൽ കാണപ്പെടും. പേജിന്റെ മുകൾ ഭാഗം പേജിലുള്ള ഓരോ വിഭാഗത്തിന്റെയും ഹൈപ്പർ ലിങ്കോടുകൂടി ഉള്ളടക്കം കാണിക്കുന്നു. ഏതെങ്കിലും പ്രത്യേക വിഭാഗത്തിൽ ക്ലിക്ക് ചെയ്താൽ ആ വിഭാഗത്തിലേക്ക് നേരെ പോവാൻ സാധിക്കും. പൊതുവിൽ എല്ലാ പേജുകൾക്കും ബന്ധപ്പെട്ട ലിങ്കുകൾ കാണിച്ചുകൊണ്ടുള്ള കൂടുതൽ കാണുക എന്ന വിഭാഗം അവസാനത്തിനു മുൻപായി ഉണ്ടായിരിക്കും. അവസാനത്തെ വിഭാഗം റെഫറൻസ് ആണ്. നിലവിലുള്ള ലേഖനവുമായി ബന്ധമുള്ള അനവധി ലിങ്കുകൾ ഇതിൽ കൊടുത്തിരിക്കും. ഇവയാണ് വിക്കിപീഡിയയിൽ ഉള്ള ഒരു ലേഖനം തിരുത്താനുള്ള സ്റ്റെപ്പുകൾ. ആദ്യം നിലവിലുള്ള ഉപഭോക്താവാണെങ്കിൽ സൈൻ ഇൻ ചെയ്യുക അല്ലെങ്കിൽ ഒരു അക്കൌണ്ട് സൃഷ്ടിക്കുക.
വിജയകരമായി സൈൻ ഇൻ ചെയ്ത ശേഷം തിരുത്തുക ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. പേജിന്റെ ടെക്സ്റ്റുകളോടുകൂടിയ തിരുത്താനുള്ള വിൻഡോ തുറക്കപ്പെടും. ഇവിടെ കാണപ്പെടുന്ന ടെക്സ്റ്റുകൾക്ക് മാറ്റം വരുത്തുക അല്ലെങ്കിൽ എന്തെങ്കിലും ടൈപ്പ് ചെയ്യുക. പേജിന്റെ മുകളിലായി നിങ്ങൾക്ക് തിരുത്തുക എന്ന ഓപ്ഷൻ കാണുന്നില്ലെങ്കിൽ ആ പേജ് തിരുത്താൻ അനുമതിയില്ല എന്നാണ് അർത്ഥം. ഹാനികരമായ മാറ്റങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണിത്. ലേഖനത്തിന്റെ എവിടെയെങ്കിലും ചെറിയ മാറ്റങ്ങളാണ് ചെയ്യേണ്ടതെങ്കിൽ ആ ഭാഗത്തിന് സമീപമുള്ള തിരുത്തുക ലിങ്ക് ക്ലിക്ക് ചെയ്യുക. മുഴുവൻ ലേഖനവും തുറക്കാതെ ലേഖനത്തിന്റെ ഒരു ഭാഗത്ത് മാത്രം മാറ്റം വരുത്താൻ ഇത് അനുവദിക്കുന്നു. പേജിന് താഴെയായി കാണപ്പെടുന്ന എഡിറ്റ് സമ്മറിയിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ വരുത്തിയ മാറ്റങ്ങൾ വിശദീകരിക്കുക. ഷോ പ്രിവ്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ മാറ്റങ്ങൾ കാണാവുന്നതാണ്. നിങ്ങൾ ചെയ്ത മാറ്റങ്ങളിൽ സംതൃപ്തരാണെങ്കിൽ സേവ് പേജ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. വിക്കിപീഡിയയിൽ പേജ് സൃഷ്ടിക്കുന്നതിന് മുൻപ് കുറച്ച് കാര്യങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട്. ഒരു പേജ് സൃഷ്ടിക്കുന്നതിന് മുൻപായി ലേഖനം ആദ്യമേ നിലനിൽക്കുന്നുണ്ടോ എന്നറിയണം. ഒരു ലേഖനം സൃഷ്ടിക്കുന്നതിന് മുൻപായി ഒരേ വിഷയത്തിൽ മറ്റേതെങ്കിലും പേരിൽ ആ ലേഖനം നിലനിൽക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തണം. നിങ്ങൾ എഴുതാൻ പോകുന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങളുടെ സോഴ്സ് ശേഖരിക്കണം. പത്രികകൾ ശേഖരിക്കുന്നതിനു വേണ്ടിയുള്ള വിശദമായ നിർദ്ദേശങ്ങൾ വിക്കിപീഡിയയുടെ WP:Site പേജിൽ ലഭ്യമാണ്. ഈ വിഷയങ്ങളിൽ പേജ് സൃഷ്ടിക്കാൻ വിക്കിപീഡിയ അനുവദിക്കില്ല. നിങ്ങളുടെ ബിസിനസിന് വേണ്ടിയുള്ള ഉൽപ്പന്നങ്ങളുടെ പരസ്യപ്പെടുത്തൽ, വ്യക്തിപരമായ ഉപന്യാസം അല്ലെങ്കിൽ യഥാർത്ഥ അന്വേഷണം അഥവാ റിസർച്ച്, മതിയായ അവലംബങ്ങൾ ഇല്ലാതെ ശ്രദ്ധേയമല്ലാത്ത വിഷയങ്ങൾ, നിങ്ങളോട് നേരിട്ടോ അല്ലാതെയോ ബന്ധമുള്ള പത്രികകൾ, ഏതെങ്കിലും വ്യക്തിയുടെയോ സംഘടനയുടെയോ നേരെയുണ്ടായ ആക്രമണം, വിവാദ വിഷയങ്ങളും അവയ്ക്കുള്ള പിന്തുണയും, പ്രാദേശിക താൽപര്യമുള്ള ലേഖനങ്ങൾ, ബ്രേക്കിംഗ് ന്യൂസ് ഇവന്റുകൾ. ഇവിടെ താങ്കളുടെ ലേഖനം വഴി വിക്കിപീഡിയയിലേക്ക് സംഭാവന ചെയ്യാൻ വേണ്ടി കുറച്ച് നുറുങ്ങുകൾ. പ്രൊമോഷണൽ അഥവാ ഉയർത്തിക്കാട്ടാനുള്ള ഭാഷ ചേർക്കരുത്. നിങ്ങൾ ചേർത്തതോ തിരുത്തിയതോ ആയ ഉള്ളടക്കത്തിൽ ഒരു നിഷ്പക്ഷവും വസ്തുനിഷ്ഠമായ ടോൺ നിലനിർത്തുക. ക്ലയന്റ് അഥവാ വിഷയം എന്നിവയോട് നിങ്ങൾക്കുള്ള ബന്ധം വെളിപ്പെടുത്തുക. സ്വകാര്യ അക്കൌണ്ട് ഉപയോഗിച്ച് പേജ് സൃഷ്ടിക്കുക. റിക്രൂട്ട് സഹായം. സമാനമായ ലേഖനങ്ങളിൽ പ്രവർത്തിച്ചിരിക്കുന്ന ഒരു സ്പോൺസറെ അന്വേഷിക്കുക അല്ലെങ്കിൽ ലേഖനങ്ങളുടെ വിഷയങ്ങളെക്കുറിച്ചുള്ള ആശ്രയങ്ങൾ സമർപ്പിക്കുക. വിക്കിപീഡിയയിൽ ഒരു പേജ് സൃഷ്ടിക്കാനുള്ള സ്റ്റെപ്പുകൾ ഇവയാണ്. നിങ്ങൾ നിലവിലുള്ള ഉപഭോക്താവാണെങ്കിൽ നിങ്ങളുടെ അക്കൌണ്ട് ഉപയോഗിച്ച് സൈൻ ഇൻ ചെയ്യുക അല്ലെങ്കിൽ പുതിയ ഒരെണ്ണം തുടങ്ങുക. സെർച്ച് ബോക്സിൽ നിങ്ങളുടെ ലേഖനത്തിന്റെ ശീർഷകം നൽകി ഗോ അഥവാ പോവുക ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ അപേക്ഷിച്ച പേജ് നിലനിൽക്കുന്നില്ല എങ്കിൽ സെർച്ച് പേജിൽ യു മേ ക്രിയേറ്റ് ദ പേജ് എന്ന സന്ദേശം വരും. കൂടാതെ ശീർഷകത്തിന്റെ പേര് ചുവപ്പ് നിറത്തിൽ കാണിക്കും. അപ്പോൾ നിങ്ങൾക്ക് ചുവപ്പ് നിറത്തിലുള്ള ലേഖനത്തിന്റെ ശീർഷകം ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ലേഖനം സൃഷ്ടിക്കാൻ തുടങ്ങാം. ബ്ലാങ്ക് എഡിറ്റിംഗ് വിൻഡോ തുറക്കപ്പെടും. പേജിന്റെ മുകളിലായി നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങൾ വായിച്ച ശേഷം വിൻഡോയിൽ ഉള്ളടക്കം എഴുതാൻ തുടങ്ങാം. ഇപ്പോൾ നിങ്ങൾ ചെയ്ത മാറ്റങ്ങളെക്കുറിച്ച് പേജിന്റെ താഴെയുള്ള എഡിറ്റ് സമ്മറി ബോക്സിൽ വിശദീകരിക്കുക. ഷോ പ്രിവ്യൂ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ മാറ്റങ്ങൾ കാണുക. നിങ്ങൾ മാറ്റം വരുത്തിയിട്ടുള്ള ടെക്സ്റ്റുകളും നിങ്ങൾക്ക് സ്വയം വിക്കിപീഡിയ ഉപയോഗിക്കാൻ സാധിക്കുമോ എന്ന് കാണട്ടെ. ഓക്കെ. സ്റ്റെപ്പ് 1, വിക്കിപീഡിയ ഹോം പേജിൽ നിങ്ങളുടെ മുൻഗണന ഭാഷ തിരഞ്ഞെടുക്കുക. സ്റ്റെപ്പ് 2, ലോഗിൻ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഉപയോക്തൃനാമവും പാസ്വേഡും നൽകുക. സ്റ്റെപ്പ് 3, തിരയൽ ബോക്സിൽ അതേ പേരിൽ ഇതിനകം വേറെ ലേഖനം നിലവിലില്ല എന്ന് ഉറപ്പുവരുത്തുന്നതിന് നിങ്ങളുടെ ലേഖനത്തിന്റെ തലക്കെട്ട് ടൈപ്പ് ചെയ്യുക. സ്റ്റെപ്പ് 4, പേജ് നിലവിലില്ല എങ്കിൽ നിങ്ങളുടെ ലേഖനം സൃഷ്ടിക്കാൻ ചുവപ്പ് നിറത്തിൽ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള ലേഖനനാമത്തിൽ ക്ലിക്ക് ചെയ്യുക. സ്റ്റെപ്പ് 5, ഒരു ശൂന്യമായ എഡിറ്റിംഗ് വിൻഡോ ദൃശ്യമാകും.
വിൻഡോയിൽ ഉള്ളടക്കം എഴുതി തുടങ്ങുക. സ്റ്റെപ്പ് 6, നിങ്ങളുടെ ലേഖനം പ്രസിദ്ധീകരിക്കാൻ പേജ് സംരക്ഷിക്കുക എന്നത് അമർത്തുക. നിങ്ങളുടെ പേജ് സൃഷ്ടിക്കപ്പെടും. ഇപ്പോൾ നിങ്ങൾക്ക് യൂട്യൂബിനെ കുറിച്ചും വിക്കിപീഡിയയെക്കുറിച്ചും അനവധി കാര്യങ്ങൾ അറിയാം. നിങ്ങൾക്ക് സ്വയം വാട്സാപ്പ് ഉപയോഗിക്കാൻ കഴിയുമോ എന്ന് കാണിക്കൂ. ചേച്ചി, ഈ വാട്സാപ്പ് എന്താ? നിങ്ങളുടെ സുഹൃത്തുക്കളും ബന്ധുക്കളുമായി അടുത്ത ബന്ധം സൂക്ഷിക്കാൻ നിരവധി മാർഗങ്ങളുണ്ട്. അത് വാട്സാപ്പ് വഴിയാണ്. ചേച്ചി, എന്താണ് വാട്സാപ്പ്? ഉപയോക്താക്കളെ ഇന്റർനെറ്റ് ഡേറ്റ പ്ലാൻ വഴി അല്ലെങ്കിൽ വൈഫൈ മുഖേന വാചകവും മീഡിയ സന്ദേശങ്ങളും കൈമാറാൻ അനുവദിക്കുന്ന ഒരു പരസ്യരഹിത മൊബൈൽ മെസ്സേജിംഗ് ആണ്. സന്ദേശം അയക്കാൻ ഉപഭോക്താക്കൾ പണമടയ്ക്കേണ്ടതില്ല. പക്ഷെ ആപ്പ് ഉപയോഗിക്കുന്നതിന് വേണ്ടി കമ്പനി ചെറിയ ഒരു ഫീ ഈടാക്കുന്നുണ്ട്. ഇത് വാട്സാപ്പ് വഴിയാണ്. നിങ്ങളുടെ ഫോണിൽ വാട്സാപ്പ് ഉപയോഗിക്കണമെങ്കിൽ ഈ സ്റ്റെപ്പുകൾ പിന്തുടരുക. സ്മാർട്ട് ഫോണിലോ ടാബ്ലറ്റിലോ മെനു ഓപ്ഷനിലേക്ക് പോവുക. മെനുവിലുള്ള പ്ലേ സ്റ്റോർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. സ്ക്രീനിലുള്ള ആപ്പ്, ബുക്ക്, സിനിമ, കളികൾ എന്നീ മെനുവിലൂടെ നാവിഗേറ്റ് ചെയ്ത് നിങ്ങൾക്ക് ആപ്പുകളും ഉള്ളടക്കവും കണ്ടുപിടിക്കാം. ഇപ്പോൾ കാണിക്കപ്പെട്ടിരിക്കുന്ന ഓപ്ഷനുകളിൽ ഒന്നിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ വാട്സാപ്പ് എന്ന സെർച്ച് ബാറിൽ ടൈപ്പ് ചെയ്യുക. പോപ്പ് ചെയ്യുന്ന ലിസ്റ്റിൽ നിന്നും ശരിയായത് തിരഞ്ഞെടുത്ത് ക്ലിക്ക് ചെയ്യുക. പോപ്പ് ചെയ്യുന്ന ലിസ്റ്റിൽ നിന്നും ശരിയായത് തിരഞ്ഞെടുത്ത് ക്ലിക്ക് ചെയ്യുക. വാട്സാപ്പ് നിങ്ങളുടെ സ്മാർട്ട് ഫോണിലും ടാബ്ലറ്റിലും ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി ഇൻസ്റ്റാൾ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. വാട്സാപ്പ് തുറക്കാൻ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ഫോൺ നമ്പർ ശരിയാണോ എന്ന് പരിശോധിക്കാൻ നിങ്ങളുടെ ഫോൺ നമ്പർ എന്റർ ചെയ്യുക. അത് തന്നെ എന്റർ ചെയ്ത് ഓക്കെ ബട്ടൺ അമർത്തുക. ഇപ്പോൾ നിങ്ങളുടെ പേര് കൊടുത്ത ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രൊഫൈൽ ചിത്രം അപ്ലോഡ് ചെയ്യുക, എന്നിട്ട് നെക്സ്റ്റ് അടുത്തത് അമർത്തുക. നിങ്ങളുടെ മുഴുവൻ കോൺടാക്ട് ലിസ്റ്റിൽ നിന്നും വാട്സാപ്പ് ഉപയോഗിക്കുന്നവരുടെ ലിസ്റ്റ് ഇമ്പോർട്ട് ചെയ്യപ്പെടും. ഏത് വ്യക്തിയുമായാണോ ചാറ്റ് ചെയ്യേണ്ടത് ആ കോൺടാക്ട് സെർച്ച് ബാറിൽ നിന്നും തിരഞ്ഞെടുത്ത ശേഷം അതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഒരു പുതിയ സ്ക്രീൻ തുറക്കപ്പെടും. സ്ക്രീനിന്റെ താഴെയായി നൽകിയിരിക്കുന്ന ബോക്സിൽ നിങ്ങളുടെ സന്ദേശം ടൈപ്പ് ചെയ്യുക. താഴെ ഇടതുവശത്തായി കാണപ്പെടുന്ന ബട്ടൺ അമർത്തി നിങ്ങളുടെ സന്ദേശങ്ങളിൽ ഇമോജി ചേർക്കാം. താഴെ വലതുവശത്തായി കാണുന്ന ബട്ടൺ ഉപയോഗിച്ച് ഓഡിയോ സന്ദേശങ്ങൾ അയക്കാം. ഇപ്പോൾ വീഡിയോകൾ, ചിത്രങ്ങൾ, കോൺടാക്ട്, നിങ്ങളുടെ നിലവിലുള്ള ലൊക്കേഷൻ എന്നിവ അയക്കാൻ മുകളിൽ വലതുവശത്തുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ മുൻഗണന അനുസരിച്ച് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ആപ്ലിക്കേഷനിലെ മറ്റ് സവിശേഷതകൾ. നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ വലത്തേക്കോ ഇടത്തേക്കോ ക്ലിക്ക് ചെയ്താൽ പുതിയ സ്ക്രീൻ കാണാം. ഒരു വ്യക്തിയുമായി ചാറ്റ് ചെയ്യാൻ ന്യൂ ചാറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. രണ്ടോ അതിലധികമോ വ്യക്തികളുമായി ഒരു സമയം ഒരേ സ്ഥലത്ത് ചാറ്റ് ചെയ്യാൻ വേണ്ടി ന്യൂ ഗ്രൂപ്പ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഗ്രൂപ്പ് സൃഷ്ടിക്കാം. ഒരേ സന്ദേശം ഒന്നിലധികം ആളുകൾക്ക് അയക്കാൻ വേണ്ടി ന്യൂ ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റിൽ ക്ലിക്ക് ചെയ്യുക. കോൺടാക്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കോൺടാക്ട് ലിസ്റ്റിൽ പോവാം. നിങ്ങളുടെ സ്റ്റേറ്റസ് അപ്ഡേറ്റ് ചെയ്യാൻ അപ്ഡേറ്റ് സ്റ്റേറ്റസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അരികത്തുള്ള സ്ക്രീൻ തുറക്കപ്പെടും. നിലവിൽ കൊടുത്തിട്ടുള്ള സ്റ്റേറ്റസിൽ ഏതെങ്കിലും തിരഞ്ഞെടുക്കുകയോ നിങ്ങളുടെ സ്വന്തം സ്റ്റേറ്റസ് എഴുതുകയോ ചെയ്യാം. നിങ്ങളുടെ ക്രമീകരണങ്ങൾ മാറ്റാൻ വേണ്ടി സെറ്റിംഗ്സ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അടുത്തുള്ള സ്ക്രീൻ തുറക്കപ്പെടും. കൂടുതൽ വിവരങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി ഹെൽപ്പ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ പേരും പ്രൊഫൈൽ ചിത്രവും മാറ്റാൻ വേണ്ടി പ്രൊഫൈൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സ്വകാര്യതാ ക്രമീകരണങ്ങൾ മാറ്റാനും പണമിടപാട് നടത്താനും നമ്പർ മാറ്റാനും അക്കൌണ്ട് ഇല്ലാതാക്കാനും നെറ്റ്വർക്ക് ഉപയോഗം അറിയാനും അക്കൌണ്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ചാറ്റിംഗ്, നോട്ടിഫിക്കേഷൻ, കോൺടാക്ട് എന്നിവയുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങൾ മാറ്റുവാൻ വേണ്ടി ചാറ്റ് സെറ്റിംഗ്സ്, നോട്ടിഫിക്കേഷൻസ്, കോൺടാക്ട്സ് എന്നീ ബട്ടണുകൾ അമർത്തിയാൽ മതി. നിങ്ങൾക്ക് സ്വയം വാട്സാപ്പ് ഉപയോഗിക്കാൻ കഴിയുമോ എന്ന് കാണിക്കൂ. തീർച്ചയായും. സ്റ്റെപ്പ് 1, നിങ്ങളുടെ മൊബൈൽ ഫോൺ അഥവാ ടാബ്ലറ്റിൽ വാട്സാപ്പ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക.
ഇത് നിങ്ങളുടെ കോൺടാക്റ്റുകളിൽ വാട്സാപ്പ് ഉപയോഗിക്കുന്നവരുടെ ലിസ്റ്റ് പ്രദർശിപ്പിക്കും. സ്റ്റെപ്പ് 2. നിങ്ങൾ ചാറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുടെ പേരിൽ ക്ലിക്ക് ചെയ്യുക. മെസ്സേജിംഗ് വിൻഡോ തുറക്കപ്പെടും. സ്റ്റെപ്പ് 3. നിങ്ങളുടെ സന്ദേശം ടൈപ്പ് ചെയ്ത ശേഷം അയയ്ക്കുക എന്നതിൽ ക്ലിക്ക് ചെയ്യുക. സ്റ്റെപ്പ് 4. വീഡിയോ ഫോട്ടോ അയയ്ക്കാൻ വേണ്ടി ചാറ്റ് സ്ക്രീനിന്റെ മുകളിലായുള്ള അറ്റാച്ച് ഐക്കൺ ക്ലിക്ക് ചെയ്യുക. സ്റ്റെപ്പ് 5. ഗാലറി ബോക്സ് തുറക്കപ്പെടും. നിങ്ങൾ അയയ്ക്കാൻ ആഗ്രഹിക്കുന്ന വീഡിയോ ഫോട്ടോ തിരഞ്ഞെടുക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കായി അയയ്ക്കാൻ തുടങ്ങും. രോഹൻ, ഇപ്പോൾ നിങ്ങൾക്കറിയാം ഓൺലൈൻ സോഷ്യൽ നെറ്റ്വർക്കിംഗ് സേവനങ്ങൾ വഴി ആശയവിനിമയം നടത്തുന്നത് എത്ര എളുപ്പമാണെന്ന്. പക്ഷേ ഈ സൈറ്റുകൾ തെറ്റായി ഉപയോഗിച്ചാൽ നിയമപരമായ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതെയോ? എന്ത് തരം നിയമ പ്രശ്നങ്ങൾ? ഓൺലൈൻ പ്രവൃത്തികളിൽ പിശക് പറ്റിയിട്ടുണ്ടെങ്കിൽ അവ ബന്ധപ്പെട്ട സിവിൽ ക്രിമിനൽ ബാധ്യതകളുടെ ഉദയത്തിന് കാരണമാകുന്നു. ഇതാണ് സോഷ്യൽ നെറ്റ്വർക്കിംഗ് നിയമപ്രശ്നങ്ങൾ. ഇന്ത്യയുടെ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000, ഐടി നിയമം 2000 ഉള്ളിൽ വരുന്ന ഒരു ഇടനിലക്കാരാണ് സോഷ്യൽ നെറ്റ്വർക്കിംഗ്. ഇപ്രകാരം സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റുകളിൽ വരുന്ന വിവിധ പ്രവൃത്തികളോ പിശകോ നിയമങ്ങൾ പ്രകാരം ശിക്ഷാർഹമാണ്. ഉദാഹരണത്തിന്, സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റുകൾ ഇന്ത്യയിൽ ഓൺലൈൻ പകർപ്പവകാശ ലംഘനങ്ങൾ ഉൾപ്പെടെയുള്ള ഓൺലൈൻ IPR ലംഘനങ്ങൾക്ക് ബാധകമാണ്. താഴെ സോഷ്യൽ മീഡിയ ഉപയോഗത്തിൽ ഉൾപ്പെട്ട ചില നിയമപരമല്ലാത്ത പ്രവർത്തനങ്ങൾ കാണിച്ചിരിക്കുന്നു. സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം. പ്രശ്നങ്ങൾ തിരയുക. പകർപ്പവകാശ ലംഘനവും മറ്റ് ബൌദ്ധിക അവകാശങ്ങളും. വ്യക്തിഗത പ്രചാരവും സ്വകാര്യത അവകാശങ്ങളിലേക്കുള്ള കടന്നുകയറ്റവും. അശ്ലീലവും അപകീർത്തികരമായ ഉള്ളടക്കം പ്രസ്താവനകൾ. ഇന്ത്യൻ ഭരണഘടനയിൽ IT നിയമത്തിന്റെ സെക്ഷൻ 66A പ്രകാരം ചില നിയമങ്ങളും നിയന്ത്രണങ്ങളും ഉണ്ട്. ആ നിയമങ്ങൾ ലംഘിച്ചതിന് ശിക്ഷയും നിയമവും ഇവയാണ്. ഒരു കമ്പ്യൂട്ടർ റിസോഴ്സ് അല്ലെങ്കിൽ ആശയവിനിമയ ഉപകരണം മുഖാന്തരം ഏതെങ്കിലും വ്യക്തി അയയ്ക്കുന്ന, മാനദണ്ഡത്തിൽ നിന്ന് വ്യതിചലിക്കുന്നതോ ആഭാസകരമായതോ ആയ സ്വഭാവത്തെക്കുറിച്ചുള്ള ഏത് വിവരവും, ഒരു വിവരം തെറ്റാണെന്ന് അറിഞ്ഞുകൂടി അത്തരം വാർത്തകൾ കമ്പ്യൂട്ടർ റിസോഴ്സ് അല്ലെങ്കിൽ ഒരാശയവിനിമയ ഉപകരണം ഉപയോഗിച്ച് കള്ളസാക്ഷ്യം, അസൌകര്യം, അപകടം, തടസ്സം, അപമാനിക്കൽ, പരിക്ക്, കുറ്റകരമായ ഭീഷണി, ശത്രുത, വിദ്വേഷം എന്നിവയ്ക്ക് കാരണമാകുന്ന രീതിയിൽ പ്രചരിപ്പിക്കുക. ഏതെങ്കിലും ഇലക്ട്രോണിക് മെയിൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക് മെയിൽ സന്ദേശം ഉപയോഗിച്ച് ശല്യപ്പെടുത്താൻ അല്ലെങ്കിൽ വഞ്ചിക്കാൻ, അതുമല്ലെങ്കിൽ അത്തരം സന്ദേശങ്ങളുടെ ഉത്ഭവത്തെക്കുറിച്ച് അയച്ച ആളിനെയും അല്ലെങ്കിൽ സ്വീകർത്താവിനെയും വഴിതെറ്റിക്കുക എന്ന ഉദ്ദേശങ്ങൾ കൊണ്ടുള്ള പ്രവൃത്തികൾ 3 വരെ നീളാവുന്ന തടവും പിഴയും ശിക്ഷയായി ലഭിക്കും. ചേച്ചി, ഒരു സ്മാർട്ട് ഫോൺ അഥവാ ടാബ്ലറ്റ് ഉപയോഗിച്ച് നമുക്ക് അനവധി കാര്യങ്ങൾ ചെയ്യാമെന്ന് എനിക്കറിയില്ലായിരുന്നു. ഇത് വളരെ ആവേശജനകമാണ്. അതെ രോഹൻ, സന്ദേശം അയക്കാനുള്ള ഉപകരണങ്ങളെക്കുറിച്ച് നമ്മൾ ഒരുപാട് പഠിച്ചു. ഈ പ്രവർത്തനങ്ങളിൽ പങ്കുചേരാം.